واجزم به او اجزم اخي به رؤية الاله في جنة الخلد بلا تناهي. അതെന്ത് പ്രത്യേകം എടുത്ത് പറയുന്നത്? അള്ളാഹുവിന്റെ ജായിസായ സിഫത്തല്ലേ? അള്ളാഹിനെ കാണൽ ജായിസാണെന്നാ പറയും. മറ്റസിനേക്കാൾ എവിടെയും കാണാൻ പറ്റൂല. നിർബന്ധമായും നീ എന്താക്കണം? ഏറ്റക്കാത് ചെയ്യണം. അഹി എന്നവൻ എന്റെ സഹോദരൻ തന്നെ. ഏത് സഹോദരനാണ് ഇസ്ലാമിന്റെ സഹോദരനെ വിളിക്കുന്നത്? ആമേ. ഇത് കാരണം ഇതിൽ അബുല്ലദീ ഖറജനാ ബിസബബിഹി മിൻ ദുൽമത്തിൽ കുഫ്രി ഇലാ നൂരിൽ ഈമാനി വാഹിദുൻ. നമുക്ക് വലിയിരിപ്പുണ്ട്. ആ പേരാണ് അവരെ കാരണത്താലാണ് കുഫറിന്റെ ദുൽമത്തിൽ നിന്ന് ഈമാനിന്റെ നൂറിലേക്ക് പുറത്തു വന്ന വലിയപ്പ. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബഹു അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോ ഫബൈനഹു വബൈനൽ മുഅ്മിനീന നിസ്ബ. നമ്മുടെ ഇടയിലും മുഅ്മിനീങ്ങളുടെ ഇടയിലും ഒരു നിസ്ബ ഉണ്ട്. ഹുവ അസ്ലുഹും, അവർ ആ നബി അവരുടെ അസലാണ്. വഹും ഫുറൂഹു, മുഅ്മിനീങ്ങൾ തങ്ങളെ പുറമാണ്. വൽ ജാമിഉ ബൈനഹു വബൈനഹു ദീനുൽ ഇസ്ലാമാണ് ജാമിഉ. ബൽ ഹുവ ആലാ വഅജല്ലു മിൻ അബിൽ ജിസ്മി, ശരീരത്തിന്റെ ഉപ്പനാക്കാണ് ആലയും അജല്ലുമാണ് ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നിസ്ബ. قال الله تعالى ان النبي اولى بالمؤمنين من انفسهم എന്ന് പറഞ്ഞിട്ടുണ്ട്. അണ്ടാണ് അഖീ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിന്റെ ബാപ്പ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ബാപ്പ എന്ന് വിളിക്കുന്നുണ്ടല്ല. അതും ഇതിന് ഇസ്ലാമിന്റെ ബാപ്പ എന്ന്. അപ്പൊ റുഹിയത്തിൽ ഇലാഹി, ഇലാഹിന്റെ റുഹിയത്ത് കൊണ്ട് നീ എന്താ ഉറപ്പിച്ചു പറഞ്ഞു. എങ്ങനത്തെ റുഹിയത്ത്? ബിമാനൽ ഇൻകിഷാഫി താമി ബിൽ ബസർ, കണ്ണുകൊണ്ടുള്ള താമായ ഇൻകിഷാഫ് തന്നെയാണ്. എന്തെല്ലാണ്? വെറും സുഹൂദല്ലാതെ. സുഹൂദ് ലോകത്ത് വെച്ച് അവരാക്കന്മാർക്ക് ഉണ്ടാകുന്നില്ലേ? സുഹൂദില്ലാത്ത ആൾ ഖുർആനാണെന്ന് ലഹിക്കമ്മിൽ പറഞ്ഞ അൽകോനു കുല്ലുഹു ദുൽമ, കൗന മുഴുവനും ദുൽമത്താണ്. അല്ലാന്ന് ഹിജാബിടും. പക്ഷെ ആ കൗനിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ ദുഹൂദ് കാണുന്നുണ്ട്, മുഖബിനെ കാണുന്നുണ്ടെങ്കിൽ അത് പ്രകാശമായ മതി, ഇരുട്ടുപോയി. അപ്പൊ ഇൻകിഷാഫ് താമി ബിൽ ബസർ, അതായത് ഫൽ ഇൻകിഷാഫ് ബിൽ ഇൽമി അഖല്ലു മിനൽ ഇൻകിഷാഫ് ബിൽ ബസർ. ബസർ കൊണ്ടുള്ള ഇൻകിഷാഫിനാക്കാണ് കുറവായിരിക്കും ഇൽമു കൊണ്ടുള്ള ഇൻകിഷാഫ്. കാരണം ഇൽമിന് കേട്ടറിവുണ്ടാകില്ല, മറ്റേ കണ്ടറിവായി അനുഭവത്തിൽ കാണിച്ചു തരാനാവണ്ട പോലും. അപ്പൊ വൈകാന കുല്ലു മിനൽ ഇൽമി വൽ ബസർ ലായുഹിത്തുമ്പി, പറ്റുന്നുണ്ട് ഇൽമു കണ്ടാവട്ടെ ബസർ ഉണ്ടാവട്ടെ, ഇഹാത്ത ഉണ്ടാവില്ല, നമുക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് റുഹിയത്ത് കണ്ടാൽ അള്ളാഹനെ മുഴുവനുമായി കണ്ടു എന്ന് പറയാൻ നിർത്തിയില്ല. ഇപ്പം നോക്കുക, നമ്മുടെ സൂര്യനെ രണ്ട് 300 വർഷം കാണുന്നില്ലേ? പക്ഷെ സൂര്യന്റെ ഹഖീഖത്തിൽ ഭാരം കണ്ണോട് നോക്കിയിട്ടുണ്ടല്ലോ. ഒത്തക്കല്ലു തറഫം, പിന്നെ നമ്മ കണ്ണിന്റെ കാഴ്ച പോകുന്നു മാത്രം, ഇഹാത്തുണ്ടാവില്ല. വലിതാലേക്ക് കാൽ ഇബ്നുൽ അറബി റളിയല്ലാഹു പറഞ്ഞു, ഇന്ന റുഹിയത്തല്ലാഹി ജുഅലത തക്മിയതൻ ലിൽ മഅരിഫത്തിൽ ഹാസിലത്തി ഫിദ്ദുനിയാ, ദുന്യാവിൽ വെച്ച് ഹാസിലായ മഅരിഫത്തിനെ ശക്തി കൂട്ടുകയാണ് റുഹിയത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കാണപ്പെട്ടതും നേരത്തെ പഠിച്ചു വെച്ചതും ഒന്നാകണോ? ലിയന്നഹു ലൈസ റായിൻ കമൻ സമിയ, കണ്ടാള് കേട്ടള പോലെ അല്ലല്ലോ. റായിൻ കമൻ സമിയാന്നില്ലേ? മക്കയിനെ കുറിച്ചിട്ട് നല്ലോണം പറഞ്ഞു കൊടുത്തു കേട്ട്, പക്ഷെ പോയിട്ട് വന്നാള് പോലെ അല്ലല്ലോ അതുണ്ടാവില്ലേ. അവ റുഹിയത്ത് കൊണ്ട് നീ ജസ്മ് ചെയ്തോ എന്ന് വെച്ചാൽ അത് സംഭവിക്കുമെന്ന്. ഐ ഹുസൂലിഹ ഫീ ജന്നത്തിൽ ഖുൽദി, കാലകാലം താമസിക്കുന്ന സ്വർഗത്തിൽ. നോക്ക്, ഖുൽദിന്റെ മൈനന്താ അൽഇഖാമ അലാ സബീലി ദവാ, കാലകാലം താമസിക്കൽ. ഹാല കൗനുർ റുഹിയത്തി ഹാസിലത്തൻ, ആ കാഴ്ച ഹാസിലാകലെങ്കിൽ ബിലാ തനാഹീദന, എല്ലാം അവസാനിച്ചു എന്നെല്ലാം തമാം ആയി വെച്ചില്ല. ഒരൊറ്റ കാഴ്ച കൊണ്ടെല്ലാം തമാമായി. നമ്മിപ്പോ ഡിഗ്രിയാ ഡിഗ്രി തേച്ചും പഠിച്ചു കഴിഞ്ഞാൽ എന്റെ പഠി പൂർത്തിയായ പണ്ട് പൊന്നാനീന്നൊരു മലയൊരൊറ്റ കണ്ടു. നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾ ദർസാവോ? അതെല്ലാം എന്റെ പഠിപ്പെല്ലാം തീർന്നില്ല, ഞാൻ മുതലിസാന്ന്. ശരി, നിങ്ങൾക്ക് പഠിച്ചിട്ടേ ഇല്ലെന്ന് പറയാം, കാരണം ഇൽമിന്റെ പരിമിതി ശേഷിച്ചു. നിങ്ങൾ നിങ്ങളെ വേണ്ട, എനിക്ക് വേണ്ട. ഇൽമിന്റെ പരിധി
അതുപോലെ എത്ര ഷുഹൂദ് കിട്ടി, ഷുഹൂദ് കിട്ടിക്കഴിഞ്ഞ് ഷുഹൂദ് എന്താ അവാലിഫിൽ പറഞ്ഞ എന്താണ്, ഏത് ഷുഹൂദിന്റെ മർത്തബയിലായാലും ദർജയിൽ എത്തിയാലും അലിഫോ ബാവായിട്ടുണ്ട്, തായിലേക്ക് എത്തിയിട്ടില്ല. അവാലിഫ് ഞാൻ മോദിക്കഴിഞ്ഞാണ്, അതെ ഇതിനേക്കാണ് വലിയൊരു ബഹറപ്പുറം ബാക്കിയുണ്ട്. അപ്പം ആദ്യം വിശിക്കൊണ്ടിരിക്കുന്ന തെരമാലയിൽപ്പെട്ട ഒരു തെരമാല എനിക്കിപ്പോ കണ്ടിട്ടുണ്ടായത്, അവെല്ലാമായി എനിക്ക് തോന്നിപ്പോയി. അത് പിള്ളേർക്കും അങ്ങനല്ലേ, ഇത് ബോർഡിലിരുന്നത് സ്ത്രീറ്റ് ഉത്തരം കഴിഞ്ഞ പുസ്തകം എന്താക്കും, ഇതിങ്ങനെ രീതി കൊക്ക വരച്ചു കൊടുത്ത് ഒരു പടവളങ്ങിയും രണ്ട് കുമ്പളങ്ങിയും വെച്ചു കൊടുത്തു, ഓ പോഷിക്കാൻ ഇതാ എനിക്ക് 100 മാർക്ക് കിട്ടിയിരിക്കും, ഞാനെല്ലാം തേഞ്ഞു, ഞാൻ തേഞ്ഞാളല്ലേ, കണ്ട 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 അതിനൊരു മദാഫിനെ കൂട്ടണം, അള്ളാഹു തആലനെ കാണുന്നു മുഴുവനുമായിട്ട് കണ്ടിട്ട് എന്ന് പറയാൻ പറ്റൂല. അതിന് ചെറിയൊരു എത്ര പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിക്കോട്ടെ എന്താ ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നു, കാണപ്പെട്ട അള്ളാഹുവിന്റെ ഹുദൂദ് കൊണ്ടോ നിഹായത്തും ഇഹാത ചെയ്യാത്ത രീതിയിൽ. എന്തുകൊണ്ട് ലിസ്തിഹാരത്തിൽ ഹുദൂദി വൻ നിഹായാതി അലൈഹി തആല, ഹുദൂദും അല്ലാഹു തആലക്ക് മുസ്തഹീലാണ്, നിഹായാത്തും അല്ലാഹു തആലക്ക് മുസ്തഹീലാണ്. അതിനാണ് നമ്മളെ ഫോൺ കളഞ്ഞത്, അതുണ്ടാക്കിട്ട് ബദിഞ്ഞാണ് കാലകാലം താമസിക്കൽ എന്നല്ല സ്വർഗമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, കാലകാലം നരകത്തിലില്ല. അപ്പൊ ഖുൽദ് അല്ല ഇവിടെ പ്രധാനം. ഇനി ഹും അടുത്ത് ണ്ടോ നിഹായത്ത് നിശ്ചയിക്കല് കൊണ്ടോ കൈഫ് നിശ്ചയിക്കല് കൊണ്ടോ അല്ല ഇവിടെ അറിഞ്ഞു വരുന്നത്, അതല്ല ചെയ്തൊരു സൗകര്യം കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, മിസാലില്ല, ഒന്നുമില്ല, ഹദ് നിശ്ചയിക്കാൻ കഴിയൂല, ഒന്നുമില്ലാണ്ടും അതാണ് തിരിയുന്നുണ്ട്. അപ്പൊ എന്താണ് അപ്രകാരം തന്നെയാണ് കാണലും, കാണപ്പെടുന്നുണ്ട്, ഒരു മക്കാൻ പറയാൻ കഴിക്കില്ല, ഒരിഹത്തും പറയാൻ കഴിയില്ല. വലാ ബിത്തിസാലി ഒരു പ്രകാശ രശ്മി ബന്ധപ്പെടലുണ്ടല്ലേ സാധാരണ കാണല്, അതുമില്ല. വലാലാ മസാഫത്തിൻ ബൈനഹു കാണുന്നവന്റെയും കാണപ്പെടുന്ന അള്ളാന്റെ ഇടയിൽ ഒരു പ്രത്യേക മസാഫത്ത് പോണ ഒരു ആംഗിളിൽ ഒതുങ്ങണ്ട എന്തെങ്കിലും കാണല്, അതുമില്ല. കൂടുതൽ അടുത്താലേ കാണൂല, അകലം കൂടിയാലും കാണൂലല്ലോ. നമ്മളെ അടുക്ക റുഹ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ബി ഖൽഖില്ലാഹി തആല അല്ലാഹു തആല പടച്ചു കൊടുക്കലാണ്. എങ്ങനെ ഫീ അയ്യി മഹല്ലിൻ ഷാ, ഏത് മഹല്ലിലായാലും കേട്ടില്ല, കണ്ണി തന്നെയാണോന്ന് നിർബന്ധമില്ല, കണ്ണന്ന് ആക്കിയേ ഉള്ളൂ. ഉള്ളെങ്കിൽ കാഴ്ച കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ എല്ലാം കാണുമല്ലോ, ഈ കാഴ്ച എടുത്തിട്ട് ഇവിടെ വെച്ച് കാണൂലേ. കൊറേ ഷർത്തൊക്കണം എന്ന് പറഞ്ഞില്ലേ, കാഴ്ചക്ക് അങ്ങനെ വന്നാലേ കാണുണ്ടാവുള്ളൂ എന്നതിൽ അസീമില്ല. കമാശയത്തി തോന്നിയു അതിന് കൂടുതൽ വിശദീകരണം ഇനിയും പറയുന്നുണ്ട്, നന്നായിട്ട് പറയും. കാരണം അത് ഒരാഗ്രഹിക്കപ്പെടുന്ന കാര്യമായത് കൊണ്ട് ഞാൻ കുറെ നീട്ടി സംസാരിച്ചത് ലാസ്റ്റ് പറയുന്നുണ്ട്. അതെ വ തകഅമു ലികുല്ലി മൻ ദഖല ജന്ന, സ്വർഗത്തിൽ കയറി എല്ലാവർക്കും കാഴ്ച ഉണ്ടാകും, പക്ഷെ വ്യത്യാസം ഉണ്ടാകുന്ന മാത്രം. എങ്ങനെയാണ് മിനൽ ഹയവാനാത്തിൻ്റെ ഷൈനുഹ തക്ലീഫ്, തക്ലീഫ് ഷൈനായ ഹയവാനാത്തിനെല്ലാം. ബുദ്ധിയില്ലാത്ത ജീവികൾ പുറത്തുപോയി, അസാബുൽ കഫിനായ തക്ലീഫ് ഇല്ലാത്ത ജീവിയാണല്ലോ, പക്ഷേ സ്വർഗത്തിനല്ലേ, അങ്ങനെ കുറെ വസ്തു ഉണ്ടല്ലോ. അത് അഫലാത്തറ വല ഉദഖലത്തിൽ ജന്ന, അത് സ്വർഗത്തിൽ കയറുമെങ്കിലും അള്ളാഹുവിനെ കാണൂല. ഇനി മിൻ ഇൻസാവട്ടെ ജിന്നാവട്ടെ, മിൻ ഹാദിഹിൽ ഉമ്മത്താവട്ടെ ഗൈരിഹ മറ്റുള്ള ഉമ്മത്താവട്ടെ, ഹത്തൻ നിസാ വസ്ബിയാൻ പെണ്ണുങ്ങൾക്കും കാണാം കുട്ടികൾക്കും കാണാം.
മിൻ ഹാദിഹിൽ ഉമ്മത്തി വഗൈരിഹ, സ്വർഗത്തിലുള്ള എല്ലാവർക്കും. വഹാദാഹുവൽ മുഅ്തമദ്, ഇതാണ് മുഅ്തമദായ ഖൗലി. മുക്കല്ലഫിന്റെ വർഗത്തിൽപ്പെട്ടാൽ മതി, ആണാവട്ടെ പെണ്ണാവട്ടെ ഈയുമ്മത്താവട്ടെ മറ്റുമ്മത്താവട്ടെ. വക്കീല ലാ യറൗനഹു, നിസാനും നിസാഹുകളും സുജാനും കാണൂല എന്നൊരു കീലയുണ്ട്. വക്കീലുണ്ട് യറൗനഹു ഫിൽ ആയാദ്, പെരുന്നാള ദിവസം പോലത്തെ മഹത്തമായ ദിവസത്തിൽ മാത്രം കാണും എന്നതുപോലുണ്ട്. ആ രണ്ടും തള്ളി. പക്ഷെ മറ്റേ തഫാദലു റുഅ്യത്തു ഖമ്മൻ വകൈഫൻ വലദ്ദത്ത്, കമ്മാലും കൈഫാലും റുഅ്യത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. ഇതുപോലെ ഷുഹൂദിലുണ്ടാകുന്ന വ്യത്യാസം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷുഹൂദ് ലോകത്താർക്കെങ്കിലുണ്ടാകും. അവണെന്താക്കി വഫാത്തിന് കാത്തു നിന്നിട്ട് ജീവിതകാലത്ത് തന്നെ കണ്ടുകഴിഞ്ഞു. ഇസ്ലാം മിഹ്റാജിന് മറ്റുള്ളവർക്ക് മരിക്കോളം കാത്തിക്കണ്ടിട്ടു. അലാ ഖദറുൽ ഇൽമി ബില്ലാഹി തആല, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൊണ്ടുള്ള ഇൽമിന്റെ ഖദറനുസരിച്ചും. വഹുബ്ബിഹി ഫി ദുനിയാ, ദുനിയാവിൽ അള്ളാഹുന് എത്ര മഹബത്ത് വെച്ചോ അതിന് അനുസരിച്ചും. ചിലർ ബഅദിനോട് ആ റുഹിയത്ത് മുറിയലേ ഇല്ല. അതല്ല പുത്തകൾമിൽ പറഞ്ഞില്ല ദുക്രത്തം വഹശിയ ദാവിലി ബൈനരു കമാ അന്നഹു കാന ഫി ദുനിയ ലാ യതഅല്ലഖു ഖൽബുഹു ബിഗൈരില്ലാഹി തആല അബദൻ. അവർ ദുനിയാവിലാകുന്ന കാലത്ത് അല്ലാഹു അല്ലാത്ത ഗൈറിനോട് അവർ കൽബ് ബന്ധപ്പെട്ടിട്ടില്ല. അതനുസരിച്ച് എന്താകും, അവിടെ റുഹിയത്തും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. റബ്ബിനോടുള്ള ഓരോ ശ്വാസോച്ഛ്വാസത്തിന്റെ കണക്കനുസരിച്ചുണ്ട്. അത് ചില അവസരത്തിൽ കൂടലാണ്ടാവില്ല, ആ കൂടലടുത്തേക്കെത്തും റുഹിയത്തിന്റെ വക്കത്തെത്തും. പക്ഷെ മറ്റുള്ളവർക്ക് ആ റുഹിയത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം, അവിടെ പിടിച്ചു വെക്കും. കാരണം റുഹിയത്തിലേക്ക് എത്തിയാൽ വേറെ എന്തെല്ലാം താറാറുണ്ട്. അതല്ലേ ആരോഗ്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്ന ഒരല്പം എനിക്ക് തുറന്നു തന്നെ ഒരാൾ കുറേ കാലം തോരുന്നു ലിഹയിലൊരാ കഥ പറഞ്ഞിട്ട് നല്ല ജോസിയില്ലേ. ഏതായാലും ഇയാൾ കുറേ കാലമല്ല ചോദിക്കുന്നത്, ഒന്ന് കൊടുത്തേക്കാന്ന് വെച്ചപ്പോൾ പിന്നെ ഒരൊറ്റ ബുഗലാന്ന് വിളിച്ചത്. പിന്നെ തിന്നലില്ല, കുടിക്കലില്ല, ശ്വാസം ഉണ്ട്, അതുകൊണ്ട് മറാടാനും പറ്റുന്നില്ല. ഇങ്ങനെ കിടക്കണം, ഇയാളെ കണ്ടില്ല പറയുകല എന്തൊക്കെ ഇല്ലേ. ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യൂല, മറ്റൊരാൾക്കൊണ്ട് അവരെ കൊണ്ട് ഒരു ഉപകാരം മറ്റാൾക്ക് കിട്ടുന്നുമില്ല. ആ കോലത്തിൽ അതൊന്ന് കൂടുതൽ കുറക്കാൻ ആവശ്യപ്പെട്ടാലുണ്ടാകുന്ന കോലം. അപ്പൊ ഇത് മനസ്സിലായില്ലേ, കമ്മാലും കൈഫാലും. അപ്പൊ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസമുണ്ട്. അദ്ദലീനു അലാ റുഹിയത്തുൽ മുഅ്മിനീന റബ്ബഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ റബ്ബിനെ കാണും എന്നതിന് നമ്മ പറയുന്ന ദലീൽ എന്താണ് അല്ലേ? അത് സഹിഹായ ധാരാളം ഹദീസിന്റെ ആയാത്തുകളുണ്ട്. അത് നിങ്ങൾക്കാണ് അരിയാള് കൊണ്ട് നോക്കുമ്പോ തന്നെ അരിയാള് അടിയെന്ന് രണ്ടാം അതിന്റെ അടിയിൽ സ്വർഗാവകാശികളോട് അല്ലാഹു തആല പറയും ഉത്തരം കൊടുത്തു, നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടോ, സമാപനം കിട്ടിയിട്ടല്ല, സംതൃപ്തിയായോ, നല്ല ചോറ് വെച്ചിട്ട് പറയല്ലേ നല്ല റാഹത്തായിട്ടില്ലെന്ന്. ഫയഖൂലൂന വമാലനാ ലാ നറുല്ലാ യാ റബ്ബന, എങ്ങനെ പൊരുത്തപ്പെടാതിരിക്കുക. വഖദ് ആതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്, നിന്റെ പടപ്പുകളിൽ നിന്ന് ഒരാൾക്കും കൊടുക്കാത്തത് നീ നമുക്കെല്ലാം തന്നില്ലേ. ഫയഖൂൽ അലാ വഅതീകും അഫ്ദല മിൻ ദാലിക, ഈ തന്നിടത്തോളം ഉള്ളതിനേക്കാണ് ഏറ്റവും അഫ്ദലായ ഒന്ന് തരട്ടെയോ. ഫയഖൂലൂന വായു ഷൈൻ അഫ്ദൽ മിൻ ദാലിക, ഇതിനേക്കാണ് വേറെ കൂടുതൽ എന്താ ഉള്ളത് എന്നാ ചോദ്യം. ഫയഖൂലൂ അതാ ഉഹില്ലു അലൈക്കും ദിലുവാനി, എന്റെ ഋതുവാൻ നൽകലാണ് എന്നാ പറഞ്ഞത്. കണ്ടാ എന്റെ ഋതുവാൻ അഹലാക്കലാണ് ഇതിനേക്കാണ് ബിൽ
അത് അവരിതുവാനും മിനന്നാഹി അക്ബർ. അപ്പൊ ഇപ്പം കുടിച്ച പായസങ്ങളും പിന്നെ സൻസബീലും കിടക്കയും കട്ടിൽ ഇതൊന്നും കാര്യമായിട്ടായിട്ടില്ല. അവരിതുവാനും മിനന്നാഹി അക്ബർ കണ്ടില്ലേ, പല അസത്വ അലയിക്കും ബാധുഹാപത, അതിനുശേഷം ഒരു സുഹൃത്ത് സംഭവിക്കൂല. മുത്തപ്പക്കുന്നലി, ഇനി ഇതും കളവാ നേരം മനസ്സിലാകത്ത് വന്നിട്ടൊന്നും ഇപ്പൊ പേടിച്ചില്ല, കാരണം ഹദീസുകളൊക്കെ ഇപ്പൊ കള്ളം മാറാല്ല. وعن جرير بن عبد الله رضي الله عنه قال كنا عند رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم حضرت لنا جنگل فنظر الى القمر ليله البدر ابا بدلالا راويل ചന്ദ്രനിലേക്ക് നോക്കുന്നു وقال انكم سترون ربكم عيانا كما ترون هذا القمر ഈ കമറിനെ നിങ്ങൾ കാണുന്നില്ലേ, അതിനർത്ഥം എന്താന്ന്, തസ്ബീഹോടെ നടക്കുന്നു ഇങ്ങനെ കമർ വട്ടത്തിലാന്ന് കണ്ടോ, അതിനെയും വട്ടത്തിലാന്ന്, കുറച്ച് മോളിലാന്ന്, കുറച്ച് താഴെയാന്ന്, അങ്ങനെയല്ല. ഇത് തർക്കം ഞാൻ കണ്ടു, ഞാൻ കണ്ടില്ല, എനിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല എന്ന് ദുഃഖം തിരക്കുന്നുണ്ടാവില്ല. അതിനപ്പുറം പറഞ്ഞു ലാ തുലാമൂന ഫീ റുഖ്യതി, കാണുന്ന വിഷയത്തിൽ തിക്കും തിരക്കും കൂടുന്നില്ലല്ലോ, എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നതുപോലെയാണ് എനിക്ക് നിക്കാ കിട്ടി മറ്റാ കിട്ടിയിട്ടില്ല. ഏറ്റക്കുറച്ചിൽ വരും ഇവന്റെ കണ്ണിന്റെ കാഴ്ച പോലെ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, ഞാൻ കൂടുതൽ വർദ്ധിപ്പിച്ചു തരാമല്ലോ. പയപ്പോലൂനാലം തുമയ്യുദുജൂഹന, ഞങ്ങളെ മുഖം വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദോഷങ്ങളൊക്കെ പുറത്ത് മുഖം പ്രസന്നമാക്കി തന്ന്. അലം തുദ്ഖിൽനൽ ജന്ന, നമ്മളെ സ്വർഗത്തിൽ കയറ്റിയില്ലേ. വതുനജ്ജിന മിനന്നാർ, നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തിയില്ലേ. ഫക്ഷിഫുൽ ഹിജാബ, ഹിജാബിനെ ഉയർത്തുന്നു. ഏത് ഹിജാബ്? അബദിനുള്ള ഹിജാബ്. അള്ളാഹ് ഹിജാബില്ല, അന്നും ഇല്ല ഇന്നും ഇല്ല ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മഹജൂബ് എന്ന് പറയാൻ പാടില്ല, മുഹത്തജിബ് എന്ന് പറയാം. മുഹത്തജിബ് ഏതാണ്? കാണുന്നവന്റെ ഭാഗത്ത് ഹിജാബുണ്ട്. കണ്ണിന്റെ തുണി കട്ടിയിട്ട് സൂര്യനെ നോക്കിയാൽ സൂര്യനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ സൂര്യനിക്കല്ല തടസ്സമുള്ളത്. നമുക്ക് പോയപ്പോ അള്ളാഹുനെ കാണലിനെ തൊട്ട് തടയുന്ന ഹിജാബ് എന്താണോ അത്. ഇപ്പൊ 70,000 ഹിജാബിൽ ഇപ്പഴാ നമ്മ നിൽക്കുന്നത്. ഏത് കുഫ്രിയത്തിന്റെ ഹിജാബ് ഉണ്ടാകാം, കബായിറിന്റെ ഹിജാബ് ഉണ്ടാകാം, സായിർ ദുനൂബിന്റെ ഹിജാബ് ഉണ്ടാകാം, മക്രൂഹത്തിന്റെ ഹിജാബ് ഉണ്ടാകാം, ഫുളൂലുൽ മുബാഹിന്റെ ഹിജാബ് ഉണ്ടാകാം, റൂജത്തുൽ അഅ്മാലിന്റെ ഹിജാബ് ഉണ്ടാകാം, ദുനിയാവിന്റെ ഹിജാബ് ഉണ്ടാകാം, എന്താണ് ശത്രുക്കളെ കൊണ്ടുള്ള ഹിജാബ് ഉണ്ടാകാം, മിത്രങ്ങളെ കൊണ്ടുള്ള ഹിജാബ് ഉണ്ടാകാം. ഇങ്ങനെയുണ്ട് ഓരോ ഹിജാബിന്റെ അട്ടിയും. ഇതെന്താക്കണം? അസൂഹായ തൗബ കൊണ്ട് കളഞ്ഞ് 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 ലഘൂകരിച്ചിട്ട് എന്താക്കണം? ഹിജാബ് പറ്റ നീക്കണം. തരീഖത്തിന്റെ ഒന്നാം പാഠം തന്നെയാണ് നസുഹായ തൗബിയാണ്. ഇന്ന് ദിക്ർ കഴിഞ്ഞ ഒരുപാട് പരദൂഷണം പറയലാണ്. ഫുലാൻ ഇപ്പനെ ഫുലാൻ അങ്ങനെ ആയിപ്പോയിന്, മറ്റേ ഫുലാൻ ഇങ്ങനെ ആയിപ്പോയിന്, ഓനിക്ക് ഈമാൻ തെറ്റിപ്പോയിന്, മറ്റേ ആയിപ്പോയിന്ന് പറഞ്ഞു. ഇതാ അവറാത് ജീവനം നമുക്ക് ചെയ്യുന്നു. നമുക്ക് ഭർത്താവ് കൊടുത്ത് വണ്ടിയും പിടിച്ചിട്ട് പോയിട്ട് മുഖത്ത് രണ്ട് അടിയും കൊടുത്തിട്ട് വന്നാലോ. ഇതൊക്കെ മൊബൈലിൽ കേൾക്കുന്നുണ്ട്. ഇവര് തടിയാവാക്കാൻ ഞാൻ ഹിജാബ് ഉയർത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള നോക്കുന്നതിനേക്കാൾ അഹബ്ബായ ഒരു സാധനം ഇനി കിട്ടപ്പെട്ടിട്ടേ ഇല്ല എന്നാണ്. അതോടുകൂടി ഹദീസ് കിതാബേ തീർത്തു. അതുപോലത്തെ ദലീല കൊണ്ടുവരുന്നു. ഹത്താ ഇന്നൽ ബഹ്ല ലാ തങ്കതിഹു അൻഹും എന്ന് പറഞ്ഞില്ലേ. വലിതാ കാല അബൂ യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നലില്ലാഹി റിജാലൻ, അള്ളാഹു തആലക്ക് ചില നേതാക്കന്മാരുണ്ട്. അള്ളാഹ്ക്ക് നേതാവല്ല, നമ്മളെ നേതാക്കന്മാരായിട്ട് അള്ളാഹു തആല സൃഷ്ടിച്ച കുറെ ആൾക്കാർ, ആൺകുട്ടികൾ എന്നാ പറഞ്ഞേ. ലൗഹുജിബൂ അനി റുഹിയത്തി തറഫത്ത് അയൻ, റുഹിയത്തിനെ തൊട്ട് ഒരു തറഫത്ത് അയൻ അവർക്ക് ഇല്ലാണ്ടായിപ്പോയെങ്കിൽ, എന്നാൽ ഷുഹൂദിന്റെ അഹലുകാർക്ക് ഒരു സെക്കൻഡ് സമയം ഷുഹൂദും പറഞ്ഞാൽ പിന്നെ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പൂതി ഉണ്ടാവില്ല. അത് ആസ്വദിച്ച് നോക്കണം. എന്താ തിരിയല്ലേ ലസ്തഗാസൂ മിനൽ ജന്നതി വനഈമിഹാ, സ്വർഗവും വേണ്ട അതിന് നഈമും വേണ്ട, അതിനെ തൊട്ടവർക്ക് ആപന്നത്തേടും. ഏതുപോലെ യസ്തഗീസു അഹ്ലുൻ നാരി മിനന്നാർ, നരകത്തിന്റെ ആളുകൾ നരകത്തിനെ തൊട്ട് കാവലിനെ തേടുന്നത് പോലെ ആ ഹിജാബിനെ തൊട്ട് കാവലിനെ തേടും.
ഒമാ അദാബി സിവ ഹിജാബി എന്നാ പറഞ്ഞു. തല്ലും കുത്തല്ല അവിടെ പ്രശ്നം, ഹിജാബാണ് ഭയങ്കരമായ പ്രശ്നം. വമിൻ ഹാദൽ മഖാമി ഖൗലു ബഅദുൽ ആരിഫീൻ, ഇത് നോക്കിയിട്ടാണ് ബഅദുൽ ആരിഫീങ്ങൾ പറഞ്ഞത്, ലൈസ ഖസദി മീനൽ ജീനാദീന ഈമ غير اني اريد هذي اراك. സ്വർഗത്തിനാൽ എന്റെ കഷ്ടമല്ല അവിടെ കുടിക്കലും തുന്നലും കുടിക്കലും നഹീമും കൊസിയെടുക്കലല്ല, പക്ഷെ നിന്റെ നിക്കാഹും ദിലുവാനും എവിടെയാണ്? സ്വർഗത്തിലായതുകൊണ്ട് അതിനൊരു മഹലം നിലക്ക് ചേരുന്നു. غير اني اريد هذي اراك, നിന്നെ കാണാൻ വേണ്ടിയിട്ട് ആ സ്വർഗം വിച്ചുന്നേയുള്ളൂ, അല്ല പുറത്തുനിന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതായിക്കോട്ടെ പുറത്തുനിന്ന് കണ്ടോളാം. അഖലിയായ ദലീൽ കൊണ്ട് അത് ജായിസാണെന്ന് കിട്ടിയിട്ടുണ്ട്. അഖലിയ ദലീൽ, അതിന് പുറമെ നക്കലിയ ദലീൽ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ അഖലിയുമായി നക്കലിയുമായി നൈ സ്വന്തമായിട്ട് അങ്ങ് വിടും, വേറെ തടസ്സങ്ങളോ വേറെ ഇസങ്ങളോ ഒന്നും ഇതിനെ കീഴ്പ്പെടുത്താത്ത രീതിയിൽ എന്താ സ്വന്തമായിട്ട് അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ലം ഞഹക്കും ഇംതിനാഹ, റുഹിയത്ത് തടച്ചപ്പെട്ടതാണ് എന്ന് വിധിക്കൂല എന്ന് പറഞ്ഞു. അഖിലിന്റെ കാര്യം പറഞ്ഞേ അതാ ഇല്ലത്തു ലിമാ തഖദ്ദമ മിനൽ അംരി ബിൽ ജുസ്മി ബി റുഹിയ, റുഹിയത്ത് കൊണ്ട് ഉറപ്പിച്ച് വിശ്വസിക്കണം എന്ന് പറഞ്ഞതിന് ഇല്ലത്താണ് ഇതിൽ മുക്കോന്ന് പറഞ്ഞത്. ഇതാ കൊല്ലിയവൻ അഫ്തഹുവിന്റെ തർക്കീബ് എന്താണ്? അൽ വാവുലിൻ മഅയ്യത്തി, അതായത് അതിനെ ഖാലിയാക്കാൻ നഫ്സിനായിട്ട് വിടുക, മറ്റൊരാളെ അതിനെ കീഴടക്കാൻ നിൽക്കാൻ പാടില്ല. വ നഫ്സഹു എന്നുള്ളത് മൻസൂബൻ അലൽ മഫ്ഊലിയത്തി മഅ, മഫ്ഊല മഅന്റെ ഇറാബാണ് അതുകൊണ്ട് നസ്ബ് കിട്ടിയത്. വഹുവൽ മുഖ്താറു ദൂന റഫീ, വനഫ്സുഹു എന്ന് വാദിക്കുന്നത് ഞാൻ കാണാം മുഖ്താർ ഏതാണ്? നഫ്സഹു എന്ന് വായിക്കലാണ്. ഇത് യക്കൂനു മഅതൂഫൻ അലൽ ളമീറിൽ മുത്തസിലിൽ മർഫൂഇ മിൻ ഗൈരി ഫാസിലിൻ, ഈ റഫ് വന്നാൽ എന്താവും എന്നറിയോ, മുത്തസിലായ ളമീർ ഇത് മുത്തസിലായ ളമീറിനെ മേലെന്താക്കും, ലാഹിറൈസിനെ അത്തഫ് ചെയ്യേണ്ടി വരും. ഇതാ കൊല്ലിയാൻ്റെ അവിടെ നായ്മ ഫയലുണ്ട്. വനഫ്സുഹു എന്ന് പറഞ്ഞ അവിടെ ഫാസിലില്ലാണ്ടായി. ഉസ്കുൻ അന്തവറബ്ജുക്കൽ ജന്ന എന്ന് പറയുന്നത് ഉസ്കുൻ എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് വേണം, അന്താന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം സൗജുക്കാന്ന് കൂട്ടി കൊടുക്കാൻ, അതിവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് നഫ്സഹു എന്ന് വായിക്കാൻ. ആ തഖ്രീറു ദലീലിൽ അഖലിയ്യി, അഖലിയായ ദലീലിന് എങ്ങനെ നമ്മൾ സ്ഥാപിക്കലേ, ും കാണും അറാദും കാണും എന്ന് നമ്മൾ പണ്ട് സ്ഥാപിച്ചിട്ട്, ഇതാണ് അഹ്ലു സുന്നത്തിന്റെ വാദം. അയ്യാനും കാണും അറാദും കാണും, മുഅ്തസിലിയാക്കൾ അറാദേ കാണുള്ളൂ എന്ന് വാദിച്ചെന്ന് ഇതിവിടെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താക്കണം, അന്നേരം അദ്ദേഹത്തിന് ചായം കൊടുക്കേണ്ടി വരും, എന്നാലേ ലൗന് കൊടുത്താലേ കാണുള്ളൂ എന്ന്. അതിന് ഉദാഹരണം എന്താന്ന്, പുക കാണൂലല്ലോ, അല്ല പിന്നെ കാറ്റ്, കാറ്റ് കാറ്റിനെന്താക്കണം, പുക ഇട്ടിട്ട് കളർ കൊടുക്കുക, കളർ കൊടുത്താൽ ഇങ്ങോട്ടടിക്കുന്നു അങ്ങോട്ടടിക്കുന്നു ഈ പൊന്തുന്നുണ്ട് താന്നുണ്ടെല്ലാം കാണും. അപ്പൊ അവർ പണ്ടേ എന്താക്കിയിട്ടുണ്ട്, അയ്യാൻ കാണൂല ആറാതേ കാണുള്ളൂ എന്ന്, നേരമേ കാണുള്ളൂ എന്നല്ല, നമ്മൻ ബാധിച്ചത് അയ്യാനും കാണും ആറാതും കാണും. എന്താണ് ഇത് രണ്ട് കാണാനുള്ള കാരണം, ദറൂറത്ത് അന്നാനും മജീസ് ബൈനല്ല, അയ്യാനും വല്ല ആറാം ആറാമിന്റെയും അയ്യാനിന്റെയും ഇടയിൽ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അയ്യാന് അറാദിന്റെ ഇടയിൽ എന്താണ് മുഷ്തറക്ക, രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു ഹുക്കുമിൻ ചെയ്യാനുള്ള ഒരു ഇല്ലത്ത് വേണം. ആ ഇല്ലത്ത് എന്തായിരിക്കും, വഹിയ ഇമ്മൽ വുജൂദു, ഒന്നേക്ക് രണ്ടിനും വുജൂദ് ഉണ്ട് എന്നാണോ, ഔവിൽ ഹുദൂസ് അല്ല രണ്ടിനും ഹുദൂസ് ഉണ്ട് എന്നാണോ, അവിൽ ഇംകാൻ അല്ല രണ്ടിനും ഇംകാൻ ഉണ്ട് എന്നാണോ. അപ്പൊ ഇല്ലത്തെ അതേ ഖിയാസാക്കുന്ന അവസരത്തിന് എന്താ, ഇതാണോ 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 എന്നുള്ളിടത്തോളം പറക്കിയിട്ടിട്ട് പറ്റാത്തെല്ലാം പിടിച്ച് പുറത്തിട്ട് ഏതെങ്കിലും ഒന്നും ആക്കിയാക്കലാന്ന് തർദീദ്. ഒന്നെങ്കിൽ ഇങ്ങനെയാവാം, അല്ലെങ്കിൽ ഇങ്ങനെയാവാം, 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 എന്നിട്ടോ ഓരോന്ന് എടുത്ത് കളിയ. ഇതാണ് എന്താക്കുന്നത്, ഒന്നിക്കിൽ വുജൂദായിരിക്കണം, ഇത് അയ്യാനിന്റെയും ആറാദിന്റെയും ഇടയിൽ നമ്മളെ കാണാൻ വിധേയമാക്കുന്ന ഇല്ലത്ത്. അവിൽ ഹുദൂസാണോ അല്ല ഇംകാനാണോ, ഇത് ലാ റാബിയ ലഹ, ഇനി നാലാമത്തൊന്ന് പറയാനല്ല എന്ത് യഷ്തരിക്കു, ഷിർക്കത്തുണ്ടാകുന്ന നാലാമത്തൊന്ന് പറയാനില്ല.
എന്ന് പറഞ്ഞാൽ അൽ വുജൂദു ബഅദൽ അദമി, അദമിന് ശേഷമുള്ള വുജൂദാണ്. വൽ ഇംകാൻ ഇസ്തിബാഉൽ വുജൂദി വൽ അദമി, വുജൂദും അദമും സമമാകലാണ് ഇംകാന്. അപ്പം വലാ മദ്ഖലിൽ അദമി ഫിർ റുഇയ, അപ്പം റുഇയത്തിന്റെ വിഷയത്തിൽ അദമിന് സ്ഥാനമില്ല. അപ്പൊ മഹദൂമിനെ കാണൂല എന്നായി അല്ലേ. അപ്പൊ അല്ലാഹു തആലക്കും വുജൂദുണ്ട്, നമ്മക്കും വുജൂദുണ്ട്. അപ്പൊ വുജൂദാണ് കാണാൻ പ്രേരിപ്പിക്കുന്ന സാധനം, മൗജൂദാകെ കൊണ്ടുവന്നത്. പിന്നെ ഇന്ന ഭാഗത്താകം അതും തോന്നുന്നത് ദുന്യാവിലെ ഹുക്കും. വുജൂദ് തന്നെയാണ് മുഷ്തറക്കായ കാരണമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെയും ഗൈറിന്റെയും ഇടയിൽ മുഷ്തറക്ക് ഏതാണ്? വുജൂദ് ആവുക എന്നതാണ് കാരണം. ഫസഹ അൻയുറാലി തഹഖീഖിൽ ഇല്ല, ഇല്ലത്ത് തഹഖീഖ് ആവാനുള്ള സഹിഹത്ത് കിട്ടി. കാരണം കാഴ്ചക്കുള്ള വകുപ്പ് എന്താണ്? മൗജൂദാവൻ അല്ലേ, മൗജൂദാണ്, നമ്മൾ മൗജൂദാണ്. വഹിയൽ വുജൂദും മറ്റ് ഒന്നെ ചോദിക്കും, മൗജൂദായ പലതും കാണണ്ടേ? മൗജൂദല്ലേ കാച്ചി, മൗജൂദല്ലേ രുചി, മൗജൂദല്ലേ മണം? അതാ, അതിന് വേറൊരു ഹിജാബ് വന്നതുകൊണ്ടാണ്. ആ ഹിജാബ് നീക്കിയാൽ ഭക്ഷണത്തിനുള്ള രുചി കാണാം, അത്തറിനുള്ള മണം കാണാം. അതിന് ഹിജാബ് ഇട്ട് കളഞ്ഞു. ചിലപ്പോ രുചിയും മണം കൂടെ ഒത്തുവരും. മൂക്കിന് മണം കൊടുത്തിട്ട് മറ്റേ രുചി കൊടുക്കും. ബാക്കി നാവിന് എന്തുണ്ട്? തൊട്ടറിവ് ലംസിൻ്റെതും കൊടുത്തിട്ടുണ്ട്, രുചിയും കൊടുത്തിട്ടുണ്ട്. അതാണ് മൗജൂദാത്ത്. എല്ലാ മൗജൂദാത്തും കാണൽ സഹീഹാണ്. മിന തുഹൂമി വറവാഇ വല്ലസുവാത്, എന്തെല്ലാം സൗത്തുകള്, സൗത്തിനെ കാണാം, മണം കാണാം, തുഹൂമുകൾ കാണാം. അന്നും ചോദിക്കും, അത് നമ്മൾ കാണുന്നില്ലല്ലോ. വഅദമു റുഇയതിഹ ലികൗനില്ലാഹി തആല ലം യഖ്ലഖ ഫിൽ അംരി റുഇയതുഹ ബിതരീഖ് ജറിയൽ ആദ, പതിവിന്റെ അനുസരിച്ച് റുഇയതിനെ പടച്ചു കൊടുക്കാത്തത് കൊണ്ട് കാണുന്നില്ല, മൗജൂദാകയെ കൊണ്ട് കാണാൻ. ഇനി വഖദ് ഇസ്തദില്ല അനൽ ജവാസ അദം ബിദലീലിൻ സംഹിയൻ, ഇപ്പൊ അഖലിയായ ദലീലാ പറഞ്ഞു വന്നത്, മൗജൂദായോ കാണും. മനസ്സിലാകുന്നില്ലേ? സംഹിയായ ദലീല് കൊണ്ട് പ്രതീക്കപ്പെട്ടിട്ടുണ്ട്. അന്നേ ചോദിക്കും, ഈ സംഹിയായ ദലീൽ ആദ്യം പറഞ്ഞുകൂടായിരുന്നു അല്ലേ? അതിന് സംഹിയായ ദലീൽ എന്താകും? മദ്രസിലാക്കളെല്ലാം വളച്ചു ചുരുട്ടിട്ടങ്ങ് വിളിച്ചു ചെയ്യുള്ളൂ. അതെല്ലാം തഹബീലാണ്, എല്ലാം അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അതിനെന്താക്കി അക്കല് കൊണ്ട് ആദ്യം ഉറപ്പിച്ചതിന് ശേഷം സംഹിയായ ദലീൽ കൊണ്ടില്ല. വഹുവ എന്താണ്? അന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദ് സഅലഹ റുയ്യത്തിനെ ചോദിച്ചിട്ടുണ്ട്. ബിഖൗലിഹി സുബ്ഹാനഹു വതആല റബ്ബി അരിനി അൻദുർ ഇലൈക്, എവിടെ നിന്ന്? സൂറത്തുൽ അഅ്റാഫിലാണ്. റബ്ബി അരിനി അൻദുർ ഇലൈക, ഒന്ന് കാണിച്ചോണ്ടാ, ഞാൻ നല്ലോണം നോക്കട്ടെ. ഇപ്പം അവനത് കലാമേലെ കേട്ടിട്ടുള്ളൂ, കേൾക്കുന്നതിന്റെ കലാം ആസ്വദിച്ചിട്ടുണ്ട്. ഏ ചിലപ്പോ നമ്മളെ ക്ലാസ് കേട്ടാ പറയും, ഇയാളൊന്ന് കാണാൻ ഇടയത്തെ ഓട്ടി നോക്കലുണ്ട്. അപ്പോ മൂസാ നബി കാണാവുന്ന ഭാഗത്തിനാണ് അള്ളാഹുവിന്റെ റുയ്യത്ത് ഉള്ളത് എന്ന് മനസ്സിലാക്കിയോണ്ടാണല്ലോ ചോദിച്ചത്. ജാഹിലല്ലല്ലോ ചോദിച്ചത്. ഫലൗലം തക്കുൻ ജായിസതൻ, കാണൽ ജായിസ് അല്ലായിരുന്നുവെങ്കിൽ മാ സഅലഹ, അത് ചോദിക്കൂലല്ലോ. അപ്പൊ ഏതാ മുക്കദ്ദമ? ഫലൗലം തക്കുൻ ജായിസതൻ മുക്കദ്ദമാണ്, മാ സഅലഹ എന്നുള്ളത് താലിയാണ്. അപ്പോൾ താലി എന്താ ചോദിച്ചിട്ടുണ്ട്? വല്ല അങ്ങനെ അല്ലെങ്കിൽ കാന തലബുഹ, മൂസാ നബി അലൈഹിസ്സലാമിന് ചോദിച്ച ചോദ്യം, ഇമ്മാ ജഹലും ബി ഹക്കാമിൽ ഉലൂഹിയ, ഇലാഹിന് എന്തൊക്കെ ഹക്കുമുണ്ട് എന്ന് മുമ്പർക്ക് അറിയാച്ചായിരിക്കണം. പണ്ടൊരു ഹോജാനോട് ഞാൻ ചോദിച്ചിട്ട് മുനാക്ക ചെയ്ത പോലെ അവസാനൊക്കെ ഒരാൾ കോളർ പിടിച്ചു കൊണ്ടുപോയി ശേഖനോട് ചോദിക്കാൻ പാടില്ല. മുസ്ലിയാറെ ഹദ്റത്ത് അലൈഹി സ്സലാം കുഞ്ഞിനെ കൊന്നിക്കണോ എന്ന് ചോദിച്ചു. ഞാനൊന്നും സ്ഥലത്തുണ്ടായിട്ടില്ല എന്ന്, കേട്ടിക്കണോ എന്ന് ചോദിച്ചു. ആ തഫ്സീർ നിങ്ങളെ സുഹൃത്തിക്കും അറിയില്ല, നിങ്ങളെ മറ്റോനിക്കും അറിയില്ല, മറ്റോനിക്കും അറിയില്ല, പിന്നെ ആർക്കാണോ അറിയുമല്ലേ അദ്ദേഹത്തിന്. എന്നിട്ട് ചോദിക്കുന്ന എന്താണ്? അത് കുട്ടിയെ കൊന്നാൽ തെറ്റ് ചെയ്യാത്ത കുട്ടിനെ കാലേ കുട്ടി കൊന്നു വെക്കലുണ്ടോ? തെറ്റ് തെളിയിക്കപ്പെടണ്ടേ, കോടതി കയറ്റണം, എന്നിട്ട് എന്താകണം? സാക്ഷി മുഖം തെളിയിക്കപ്പെട്ടിട്ട് കുറ്റസമ്മതമുണ്ടാകണം, എന്നിട്ട് വേണം കൊല്ലാന്. ഭാവിയിൽ വരാൻ പോകുന്ന തെറ്റ് ഇപ്പോഴെ അഡ്വാൻസ് ആയിട്ട് കൊന്നു വെക്കലുണ്ടോ?
അല്ല ചോദ്യം പുരിതന്മാർക്ക് പഠിപ്പിക്കുന്നത്. മൂസ അലൈഹി സ്വലാം മാസൂമാന്നല്ല ഇങ്ങ പഠിപ്പിച്ച, അല്ല മറ്റേ ഖദർ അലൈഹി സ്വലാം നബിയാണെന്ന് വെച്ചാൽ മാസൂമാണ് അല്ലേ, വലിയാണെന്ന് വെച്ചാൽ കൊലപാതകം പോലത്തെ കബാറിനെ തൊട്ട് മഹഫൂദാണ്, സഹായം എന്തെങ്കിലും വരാന്നേ വരുള്ളൂ രണ്ട് കൊലപ്രകാരവും. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ആര്യാണ് കൊന്നു, കൊല നഫ്സുൽ അമ്മാറത്തിന് കൊന്നു എന്നർത്ഥം വെക്കണം. അപ്പോ ുലാമം കണ്ടപ്പോൾ അതിനെ കൊന്നുകളഞ്ഞു അല്ലേ. അപ്പം ഖദർ അലൈഹി സ്വലാം ചെയ്തത് ശരി. അപ്പോ ഈ കൊല്ലപ്പെട്ട സാധനം നഫ്സുല്ലമ്മാറത്താണെന്ന് മൂസ അലൈഹി സ്വലാമിന് ഒന്നിക്ക് തിരിയും ഇല്ലെങ്കിൽ തിരിയില്ല, രണ്ട് ഹിത്തിമാലല്ലാകും, മൂന്നാമത്തെ ഇല്ലല്ലോ. അപ്പൊ ഇപ്പം തന്നെ കുസുകുസാക്കുന്നുണ്ട്, കോടതി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ മൂസ അലൈഹി സ്വലാമിന് തിരിഞ്ഞില്ല എങ്കിൽ ഈ തിരിയാത്ത ആളെ അന്ന് ഗലീമാക്കി തൗറാത്ത് കൊടുത്ത് ഇളക്കീന്. അല്ല തിരിഞ്ഞതാണെങ്കിൽ നഫ്സുല്ലമ്മാറത്തിനെ പോറ്റി വളർത്തേണ്ടതാണെന്നാണോ മൂപ്ര മദ്ഹബ്? ഉത്തരം പറയണം, തോന്നിയാസം പറഞ്ഞു വിട്ടാൻ പറ്റൂല, ഉത്തരം കിട്ടണം. പിന്നെ പറഞ്ഞെന്താന്ന് ഞാൻ ചോദിച്ചു എന്നാണ് മൂസ അലൈഹി സ്വലാം എത്തണമെന്ന് പറഞ്ഞത്. സക്കിയത്തായ നഫ്സ്, നഫ്സുല്ലമ്മാറത്ത് അങ്ങോട്ട് സക്കിയത്താണെന്ന് പറഞ്ഞു മൂസ അലൈഹി സ്വലാം. തസ്കിയത്താക്കപ്പെട്ട നഫ്സല്ലല്ലോ ഇത്, നഫ്സുല്ലമ്മാറത്ത് എന്ന് പറഞ്ഞാൽ ക്രൂഡ് കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് നല്ല പുറത്തേക്ക് എടുക്കണമല്ലോ. തസ്കിയത്തായാല് അരിക്കണ്ടെല്ലാം അരിച്ചിട്ട് ആദ്യം ക്രൂഡായിട്ട് കൊടുക്കുന്നു. ഈ പെട്രോളും ഡീസലൊക്കെ പുറത്ത് നിന്ന് എത്ര ഒന്നത്തെ ഫിൽറ്റർ കഴിഞ്ഞിട്ടന്ന് ആ ക്രൂഡ് ഓയിൽ വെച്ച വണ്ടി ഓടുമോ? ഇതാ നഫ്സുല്ലമ്മാറത്ത്. പിന്നെ ഫക്കാൻ അപവാഹു മോമിനൈനി, നഫ്സുല്ലമ്മാറത്തിന് ഉമ്മയൊപ്പി ഉണ്ടായിരുന്നു, മോമിനീങ്ങളെ രണ്ടും ഉമ്മയൊപ്പി ഉണ്ടത് ആരൊക്കെയായിരുന്നു പേരെന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു. ആകെ കെണിഞ്ഞടഞ്ഞു, കെണിന്ന് കാണുമ്പോ കിടന്നു. പിന്നെന്തായി അന്നകണ കൊച്ച് വയസ്സുകൂടി ആളായിപ്പോ എല്ലാം കൊണ്ട് കിട്ടിയാൽ കടപ്പുറത്ത് വരും പല്ലും പയ്യും പറക്കേണ്ടി വരുന്നു. ഖുർആനെ വളച്ചൊടുക്കലി തോന്നിയാസം പറയാ. അതുകൊണ്ട് നോക്ക്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്നാനെ കാണാൻ പറ്റും ഇന്നെങ്കിലെങ്കിൽ മറ്റൊരു തലക്ക്. പക്ഷെ എന്താക്കി, മൂപ്പർക്ക് ഷൗക്ക് വന്നിട്ട് ഇപ്പം തന്നെ കാണണമെന്നായിപ്പോയി. ആ തലബ് അള്ളാഹുവിന്റെ ഹക്കാമുൽ ഉലൂഹിയത്ത് കൊണ്ട് ജഹിലാവാം, വൈമാ സഫഹൻ അല്ലെങ്കിൽ പോയത്തം ചോദിച്ചതാവാം, ആ അബസം ബി തലബിൽ മുഹാൽ അല്ല മുഹാല് തേടലുകൊണ്ട് തമാശയും കളിയാക്കിയതായിരിക്കും. ഇതിനെ തൊട്ടെല്ലാം അമ്പിയാക്കൾ മുനസഹങ്ങളാണല്ലോ, ഔലിയാക്കൾ പോലും മുനസഹങ്ങളല്ലേ. ഇനി മറ്റോര് പറയുന്നത് എന്താണ്? മുഹാലിന്റെ മുകളിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്നോട് മുഹാലാന്ന്. എന്താ മുഹാല്? വലാക്കി നിന്നൂർ ഇരൽ ജബൽ, നീ മലകൊള്ളം വഹിക്കോ. ഫൈനിസ്തക്കറുടെ മക്കാനഹ് ഫസൗഫത്തറാനി എന്ന് പറഞ്ഞ് അത് ഉറച്ചു നിൽക്കുമ്പെങ്കിൽ നിന്നെ കാണാൻ കഴിയുന്നു. അപ്പൊ ഉറച്ചു വെക്കല് മുഹാലാന്ന്, അതുകൊണ്ട് കാണല് മുഹാലാന്ന്. അപ്പൊ പറഞ്ഞു ഇസ്തിഖ്ലാലുൽ ജബൽ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇസ്തിഖ്റാറുൽ ജബൽ എന്നുള്ളത് മുഹാലല്ല. അതാ പറയുന്ന വഅന്നല്ലാഹ തആല ഖദ അല്ലകഹ, അത് മറ്റൊരു ദലീലില്ലേ. വഅന്നല്ലാഹ തആല ഖദ അല്ലകഹ ലാ മുംകിനി, മുംകിനോടാണ് എന്താക്കി ബന്ധപ്പെടുത്തിയത്, കാണല്ലേ. എന്താ മുംകിനി? ഇസ്തിഖ്റാറുൽ ജബൽ സംഭവിക്കുന്ന നേരത്ത് മുഅല്ലഖ് ഉണ്ടാകും എന്നതാണ് ഇഖ്ബാറാണ് താലിക്കുന്നവന്റെ സാധനം. ഇന്നതുണ്ടായാൽ ഇന്നതുണ്ടാകും എന്ന് പറഞ്ഞിട്ട് മുഅല്ലഖുൻ അലൈഹി സംഭവിക്കുമ്പോൾ മുഅല്ലഖ് ഉണ്ടായിത്തീരും. നീ നാളെ രാവിലെ 7 മണിക്ക് വന്നാൽ നല്ല പൊറോട്ടയും ചായയും തരാന്ന് പറഞ്ഞാൽ ഏതാ മുഅല്ലഖുൻ അലൈഹി? 7 മണിക്ക് വരത്ത്. അപ്പൊ എന്താക്കും? പൊറോട്ടയും ചായ എടുത്തു, അതല്ല മുഅല്ലഖ് വെത്ത്. വൽമുഹാലു ലായക്കമല ഷൈമിന തക്കാതീരി, മുഅ്തസിലാക്കൾ പറഞ്ഞു അവിടെ മുഹാലുണ്ടെന്നല്ലേ, ഒരു തക്തീർ പ്രകാരം മുഹാൽ സംഭവിക്കുന്നില്ല, ഇത് തക്കാതിർ മുംകിന. അപ്പൊ ഫലൗലം തക്കുൻ മുംകിനതൻ ലസിമൽ ഖുൽഫു ഫീ ഖബരിഹി തആല,
അപ്പോൾ അത് മുമ്കിനല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഖബറിൽ ഖുൽഫുലാസിമാകും. അതാണ് അതിന്റെ താലി. യഥാർത്ഥ മുഖദ്ദം ലൗലം തക്കൻ മുമ്കിനത്തൻ എന്നതാണ് മുഖദ്ദം. വഹു മുഹാലുൻ അല്ലേ. ഇനി ഒരു കീലുണ്ട് ഇവർ തഹ്‌വീൽ കൊടുക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിന്റെ കൗമികളുണ്ടല്ലോ, അവർ അള്ളാഹനെ കാണണമെന്ന് ആവശ്യപ്പെട്ടനുസരിച്ചിട്ട് പറഞ്ഞു. അപ്പം കാണൂല എന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ലേ, കാണൂല എന്ന് പറഞ്ഞില്ലേ, ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് പറയാനാണ് എന്നാണ് ഇവർ തെവിയിൽ കൊടുക്കുന്നത്. മനസ്സിലാവുന്നൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത്ര നല്ല പളുങ്ങണക്കുന്ന സാധനം. മൂപ്പർക്ക് കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി അല്ല ചോദ്യം. അത് മുംതനി ആണ് എന്ന് പഠിപ്പിക്കാനാണ്. എപ്പോഴും അള്ളാഹുവിനെ പരസ്യമായി കാണുന്നത് വരെയും നിങ്ങൾ കൊണ്ട് വിശ്വസിക്കൂല എന്ന് പറഞ്ഞപ്പോ പരസ്യമായി കാണിച്ചു കൊടുക്കണം. പരസ്യമായി കാണൂല എന്നുള്ള ഉത്തരം കിട്ടട്ടെ, അന്നേരം നിങ്ങൾ ജോലിക്കൂലി നിർത്തുമല്ലോ. ആ വലാനുസല്ലിമു അന്നൽ മുഅല്ലഖലൈഹി മുംകിനുൻ, അത് അവർ പറയുന്നത്, ആ മാക്കീലക്കാർ പറയുന്നത് മുഅല്ലഖുൻ അലൈഹി മുംകിനാണ്. ഏത് ഇസ്തിഖറാറുൽ ജബലി, അപ്പൊ ഹാല തഹറുഖിഹി, ഹറക്കത്തിന്റെ നേരത്ത്. കാരണം റുയ്യത്തിന്റെ തജല്ലി വന്നാ പർവ്വതത്തിനവിടെ നിൽക്കാൻ കഴിയൂല എന്ന് ഉറപ്പാണ്. ഇതിനുള്ള ജവാബെന്ന് നമ്മൾ കൊടുക്കണം മറുപടി. അന്ന കൊല്ലം എന്താലും ഖിലാഫുല്ലാഹിർ, ഈ പറഞ്ഞെല്ലാം ഖിലാഫുല്ലാഹിറാണ്. ഇത് അനുയായികൾ വന്ന് അവളെ കാണാൻ പോകുന്ന അനുയായികൾ ഒന്നിച്ചില്ലല്ലോ. ഇനി 40 ദിവസം നോമ്പ് നോറ്റിട്ട് പോയതല്ലേ, അന്ന് അനുയായികളെ ഒക്കെ ഇല്ലല്ലോ. ഇനിയൊന്ന് ആ ചോദിച്ച അവസരം ഉണ്ടായിരുന്നു, അന്നേരല്ലേ സായിക്കത്ത് വന്നിട്ട് എല്ലാം മരിച്ചുകൂടത്. മേലെ ചുമത്താൻ ഒരു ന്യായമില്ല. കൂടെ വന്ന ഈ കൗമികൾ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ മറ്റേ സിലായിനോടാ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ പ്രകാരം കൂടെ വന്ന ആളുകള് മോമിനികളാണെങ്കിൽ കഫാഹും കൗലുഹുലഹും ഇന്നഹും തേ, മക്കളെ ഈ ലോകത്ത് ചന്ദാനെ കാണൂല കേട്ടോ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചു തീർന്നില്ലേ. ആ ഇല്ല, ഇനി അതല്ല മോമിനിയങ്ങൾ അല്ലെങ്കിൽ കാണൂല എന്നവൻ ഹുക്കുമോറ് സമ്മതിക്കൂലല്ലോ. ആദ്യം സമ്മതിച്ചിട്ട് സമ്മതിക്കാത്തതുകൊണ്ടാണല്ലോ ഇവർ കുപ്പാറുകളായത്. അതുകൊണ്ട് ഫസ്സുആലു അബസുൻ അലാ കുല്ലി ഹാൽ, ഈ രണ്ട് തക്തീർ പ്രകാരവും ജനങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുനെ കാണാൻ ചോദിച്ചത് എന്നുള്ളത് സുആല അബസ. ഇനി പറയുന്നത് തഹറുക്കിന്റെ നേരത്ത് ഇസ്തിഖറല്ലേ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിർത്തലില്ലേ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി 100-120 സ്പീഡിൽ അങ്ങനെ പറപ്പിക്കുന്നു, എനിക്കിടയ്ക്ക് ചെയ്യണമെന്ന് പറയുമ്പോ അത് ആ വണ്ടി നിർത്തുന്നു. അതങ്ങനെ നിന്ന് ഹറക്കത്തും സുക്കൂനും ഒപ്പം നടക്കൂലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹറക്കത്തിന്റെ നേരെ സുക്കൂനില്ല, സുക്കൂന്റെ നേരത്തെ ഹറക്കത്തില്ല. അതുകൊണ്ട് സാക്കിൻ മുത്തഹല്ലിക്കാവൂലെന്നോ മുത്തഹല്ലിക്ക് സാക്കിനാവൂലെന്നോ വരൂല. ഹറക്കത്ത് മാറ്റിയിട്ട് സുഖവും പകരം കൊടുക്കുക. ഇന്നമൽ മുഹാലു ഇജ്തിമാഉൽ ഹറക്കത്തി വസ്സുഖു, രണ്ടും കൂടെ ഒരുമിച്ച് കൂടലാണ്. ഫീ സമനി മുത്തഹദി ഫീ ജർമി മുത്തഹദി, തടിയും വന്നായിരിക്കണം കാലവും വന്നായിരിക്കണം. ഇക്കടെയാണ് നൃത്തത്വമാകുന്ന ചലനം തീർന്നിട്ടാണ് സുഖൂനാകുന്ന അടക്കാട് ഉണ്ടായി തീരുന്നത്. മറ്റു ഉദാഹരണം എടുത്താൽ മതി, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ റുഇയത്ത് സംഭവിക്കുന്ന വിഷയത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? ദലീലുൽ നഖലി, നഖലാകുന്ന ദലീൽ വന്നിട്ടുണ്ട് മിനൽ കിതാബി വസ്സുന്ന, ഖുർആനിലുമുണ്ട് ഹദീസിലുണ്ട്. ഹദീസ് ഇപ്പം കേട്ടില്ലേ, വജമാഅത്തിൽ ഉമ്മത്തു അലാ ദാലിക്, ആ വിഷയത്തിൽ ഉമ്മത്ത് ഇജ്മായിട്ടുമുണ്ട്. ഖാബില ദുഹൂറിൽ ബിദ, ഈ ബിദഅത്ത് അറു പുറപ്പെടുന്നതിന് മുമ്പായിട്ട്, അതിന് മുമ്പായിരിക്കും ഖിലാഫ് ഉണ്ടായിട്ടില്ല. ബി ഇബ്ഖായ നുസൂസിൽ വാരിദത്തി അലാ ലാഹിരിഹ, അത് ആ ലാഹിരിമ തന്നെ നിർത്തി നുസുകള് ഇങ്ങനെ കാണുന്ന തന്നെ കാണും തന്നെ. മിൻ ഗൈരി തഹ്വീലിൻ, അതിൽ തഹ്വീലോ വളച്ചൊടിക്കലോ ഇല്ല. അങ്ങനെയുള്ള ഇജ്മാഇ വരികയും ചെയ്തു,
തവീര് വരുന്നില്ലാത്ത രീതിയിൽ ലാഹിർ ഒപ്പിക്കുകയാണെങ്കിൽ എന്തുണ്ട്? അതുകൊണ്ട് ജസ്മ് ചെയ്യൽ വിശ്വസിക്കൽ വാജിബാണ്. അമ്മൽ കിതാബ് എന്ന ഖുർആനിലുള്ള തെളിവ് പറയട്ടെ. ഫഖൗലുഹു തആല വുജൂഹുൻ യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. ഒരു നാളിറ ലാദാണ്, അടുത്ത നാളിറ ബാഹുവാണ്. അപ്പൊ അന്നത്തെ ചില മുഖങ്ങളുണ്ട്, പ്രസന്നമായ മുഖങ്ങളുണ്ട്, അതാ നളിറത്ത്. റബ്ബിനെ കൊള്ള നോക്കുന്നത്, റബ്ബിനെ കൊള്ളുന്ന നോക്കുന്ന മുഖങ്ങൾ. അപ്പുറം വളച്ചൊടിച്ചാൽ എന്താകും? റബ്ബിന്റെ സ്വർഗമോ സ്വർഗത്തിലുള്ള നിയമത്തിൻ്റെ ഇങ്ങനെ കാണുന്ന നൂലും അതിനർത്ഥം. അവിടെ ഒരു മുലാഫ് സങ്കല്പിക്കണമെന്നാ ഇവർ പറയുന്നത്. കണ്ടാണ് വാമ സുന്നത്തു ഇനി ഹദീസ് പറയട്ടെ. ഫഖൈറുമാ ഹദീസിന് എത്രയോ ഹദീസുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഉദ്ധരിച്ച് കേട്ടു, മുത്തഫഖുൻ അലൈഹി കേട്ടു. منها قوله صلى الله عليه وسلم انكم سترون ربكم كما ترون القمر ليله البدر بدرന്റെ രാത്രി കമറിനെ കാണുന്നത് പോലെ നിങ്ങൾ റബ്ബിനെ കാണും എന്ന് പറഞ്ഞ തഷ്ബീഹ് എന്തല്ല കമറിനോടല്ല. വഹുവ ഹദീസ് മശ്ഹൂർ, അത് മശ്ഹൂറായ ഹദീസ് ആകുന്നു. അതാ വുജൂഹുൻ യൗമൈദിൻ നാളിറ എന്ന് പറഞ്ഞ ഹസനത്തുൻ മുദീഅത്തുൻ, നല്ല പ്രശോഭിതമായ മുഖം എന്നാണ്. കട്ടിൽ കിടന്നുകൊണ്ട് നോക്കുന്നത് അതിന്റെ മുബത്തദ മുഅഖ്ഖറാണ് അൽ ഹുസ്ന. ഹസനുൽ ഹുസ്ന എന്നല്ല, ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്ത കൂട്ടർക്കുണ്ട് അൽ ഹുസ്നയുണ്ട്, അതാ സ്വർഗം നിയമത്തുകൾ. വസിയാദ അതിന്റെ പ്ലസ്, ഹിജാബ് ഉയർത്തു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഫൽ ഹുസ്ന എന്ന് പറഞ്ഞ ഹിയൽ ജന്ന. വസിയാദ ഏതാണ്? ഹി റുയ്യത്തുല്ലാഹി തആല വഅലൈഹി ജംഹൂറുൽ മുഫസ്സിരീന റളിയല്ലാഹു അൻഹും. ഫഹദീസുൻ ഫഗൈറു മാ ഹദീസുൻ സമാ സായിദിയാണ് ഫഗൈറു ഹദീസുൻ, ഒറ്റ ഹദീസ് മാത്രമല്ല യക്സറു മിൻഹു, അതിനേക്കാണ് കൂടുതലുണ്ട് എന്ന്. منها قوله تعالى هذا الحديث رواه الشيخان والدارقطني عن جرير رضي الله عنه نعم يقول حديثا ذي كنا جلوسا عند النبي صلى الله عليه وسلم على حضرته ليكوجايدنو اذا نظر الى القمر ليله البدر ബദറിന്റെ രാത്രി കമറിനെ കൊള്ള നോക്കി. ഫഖാല അമാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമറ ലൈലത്തുൽ ബദർ. ബദറിന്റെ രാത്രി ഈ കമറിനെ നിങ്ങൾ കാണുന്നത് പോലെ റബ്ബിനെ കാണും. ലാ തുലാമൂന ഫീ റുയ്യതിഹി, കാണുന്ന വിഷയത്തിൽ ദിക്കും തിരക്കും ഇല്ല. മടിച്ചോയാമോ? ഇതെത്ര നല്ല, എത്ര പാങ്ങുള്ള വിഷയാണ്. ഓഹോ, ഇത് തീരാനുണ്ട്. അല അന്ന ഖൗമഹു തറക്ക തറക്കും ഫിർ റദ്ദി അലൈഹി, ഈ മറ്റേ സിജാക്കൾക്ക് മറുപടി പറയുന്നതിൽ ഒന്നും കൂടെ തറക്കിയാക്കുന്നു. ഖൗമിന് വേണ്ടിയാണ് സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട്, അവർ മോമിനികളാണെങ്കിൽ ഈ ലോകത്ത് വെച്ച് കാണൂല എന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. അല്ല, വിശ്വസിക്കാത്തവരാണെങ്കിൽ അത് പറഞ്ഞാലും വിശ്വസിക്കൂലല്ലോ. എന്താ ദക്കറൽ മുഹഖിഖൂന മിൻ ഉലമായി തഫ്സീർ, തഫ്സീറിന്റെ ഉലമാക്കളിൽ നിന്ന് മുഹഖിഖുകൾ പറഞ്ഞു. അന്ന സുഹാല മൂസ അലൈഹി സ്ലാം റുയ്യത്ത, റുയ്യത്തിനെ ചോദിച്ചത് കാന കബല കൗലിഹിം അരിനല്ലാഹ ജഹറത്തൻ, അതിന്റെ എത്രയോ മുമ്പാണ്. രണ്ടും രണ്ടാണ് ബിസ്ജമനി തവിൽ, ദീർഘകാലം ഇടവേളയുണ്ട്. റബ്ബിനോട് ചോദിച്ച സുഹാലും ഇവർ മൂസ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ച സുഹാലും തമ്മിൽ കൂട്ടിയണക്കാൻ സാധിക്കൂല. മുഅ്തസിലിയാക്കൾ ഇതിനെതിരെ, ഇതാണ് കാദിയാർ പറഞ്ഞത്, فنفاه قوم كان من اهل الخسر متمسكين بحجة لا تعتبر. نفايس പറഞ്ഞിട്ടുണ്ട്. فنفاه قوم, ഒരു قوم ഇതിനെതിരായി സംസാരിച്ചു. كان من اهل الخسر, അവർ തന്നെ പരാജിതരാണ്. എന്നാ متمسكين بحجة لا تعتبر, കണക്കിലെടുക്കാൻ പറ്റാത്ത, പരിഗണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറെ ഹുജ്ജത്തുകൾ നിരത്തി വെച്ചിട്ട് കാണൂല എന്ന് വരുത്താൻ. പിന്നെ അവസാനം ചീത്ത വിളിക്കല തുടങ്ങിയത്, അലസനത്തിന് ചീത്ത വിളിച്ച് കവിതകൾ തന്നെ വിളിച്ചിട്ടുണ്ട്.
എനിക്ക് മടിയുണ്ടെങ്കിൽ നിർത്തണേ. വഖാലഫ ഫീ ദാലികൽ മുഅ്തസില, ഈ വിഷയത്തിൽ മുഅ്തസിലിയാക്കൾ എതിരാണ്. ഫഅഹാലൂഹ, അവർ അതിനെ മുഹാലാക്കി കണക്കാക്കിയിട്ടുണ്ട്. മുതമസ്സികീന ബിസുബഹിൻ, ദലീലാണെന്ന് തോന്നുന്ന കുറെ ശുബഹാത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ടിട്ട് മുഹാലാക്കി. എന്താണ് അഖ്വാഹ, അവർക്ക് പറയണ കുറെ ഉണ്ട്. ശുബഹത്തിൽ മുഖാബില, മുഖാബിലന്റെ ശുബഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കാണണമെങ്കിൽ മുമ്പിലാവണ്ടേ, അപ്പൊ അല്ലാഹു തആലക്ക് ജിഹത്ത് വന്നില്ലേ, ജിഹത്ത് മഹാനല്ലേ എന്നാണ് മുഖാബില. അന്നഹു തആല ലവ് കാന യുറ, കാണപ്പെടുന്നതാണെങ്കിൽ അതിന് മുഖദ്ദമേ ലക്കാന മുഖാബില ലിറായി, കാണുന്നവന്റെ മുമ്പിലായിരിക്കണം എന്നതാണ് ഇതിന്റെ താലി ളറൂറത്ത്. അപ്പൊ ഫയകൂന ഫീ ജിഹത്തിൻ വഹയ്സിൻ, അപ്പൊ അല്ലാഹു തആലക്ക് സ്ഥാനം നിശ്ചയിക്കലായി. വയൽസമു ലിത്തിസാലുൽ അശിഅത്തു മിനൽ ബാസിറത്തി ബിൽ മർഇ, ഈ കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രകാശം ഒന്ന് അടിക്കണം. അവിടെ നിന്ന് ഒരു ടോർച്ചോ നിങ്ങൾ അടിച്ചു കൊടുക്കാത്ത കാലത്തോളം കാണാൻ കഴിയൂല. കാണുന്നവന്റെയും കാണപ്പെടുന്നതിന്റെ ഇടയിൽ നിശ്ചിത അകലം വേണം. അന്ന ദൂരത്തായാലേ കോഴിക്കോട്ടോ അമേരിക്കയോ ഒന്നും കാണുന്നില്ലല്ലോ. വല കരീബൻ ജിന്ദൻ, അന്ന അടുത്തായാലും കാണില്ല, മൂക്ക് കാണുന്നില്ലല്ലോ അല്ലേ. വലക്കാനൽ മറിയു, കാണപ്പെടുന്നത് ഇമ്മാ ജൗഹറം ഇമ്മാ അറദാൻ, ഒന്നിക്ക് ജൗഹറാവണം അല്ലെങ്കിൽ അറദാകണം. വലക്കാനൽ മറയ്യോ ഇമ്മാ കുല്ലഹു, കാണപ്പെട്ടത് കുല്ലാണോ അങ്ങനെയാണെങ്കിൽ ഫലിമു തനാഹീബൽ ഹസർ, അത് പരിപൂർണമായി തീർന്നു, ഇനി ബാക്കിയില്ല. തനാഹീബെന്ന് പര്യവസാനിച്ചു. വൈമാ ബഅദഹു, അല്ല ബഅലാണ് കണ്ടതെങ്കിൽ ഫലിമു തബഈദോ വത്തജസ് ഓഹരിയായി മാറി. അപ്പൊ എത്ര ലാസിം എണ്ണി, എത്ര താരി എണ്ണി നോക്കിയിട്ടെന്ന്, ലൗകാനയുറ ലക്കാന മുഖാബിലൻ, പിന്നെ മറുപടി കൊടുക്കണ്ടേ. മാ അശർനാ ലഹു സാബിക, മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മിൻ അന്ന റുയത ഇബാറത്തുൻ നൗഇൻ മിനൽ ഇദ്രാക്, ഇദ്രാക്കിന്റെ നൗആണ് പൂർണ്ണമാകും എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇവിടെ. അല്ലെങ്കിൽ ഇത്ര കാലം ഖാലിദീ നബിയെ കണ്ടാലും 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 തീരുന്നില്ലല്ലോ. യഖുലുഹുല്ലാഹു തആല മതാശാഅ, നാണുളൈച്ചിന് കുറെ കണ്ടുകൊടുക്കാൻ പിടിച്ചില്ലേ വരില്ലേ. ഞാൻ ചോദിച്ചു മത്തി കൂട്ടാനും വെറും ചോറ് നീ എത്ര കാലമായി വയ്ക്കാൻ തുടങ്ങിയിട്ട് ചോദിച്ചു. നല്ല കുഞ്ഞി മത്തിന്റെ ചാറും പൊള്ളുന്ന ചോറും വെക്കാൻ തുടങ്ങിയ കാലത്തില്. പറ എന്റെ നീ ഒക്കെ ഇവിടുന്ന് അവിടെ പോന്നീന്. അപ്പൊ ഇദ്റാക്കിന്റെ ആണ് യഖ്ലുഖുല്ലാഹു മതാശാഅ വലിഅയ്യി ഷൈഇൻ ശാഅ, അവൻ ഉദ്ദേശിച്ചവർക്ക് എവിടെയും എപ്പോഴും അത് പടച്ചു കൊടുക്കും. പിന്നെ അയ്യി മഹല്ലി ഷാഅ, ഏത് മഹലിലായാലും കുഴപ്പമില്ല. അതുകൊണ്ട് പല എലസമ മാതൃക്കര നിങ്ങൾ പറഞ്ഞ മുഖാബിലിയ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇനിയൊന്നോ നിങ്ങൾ ചെയ്തെന്താന്ന്, ഇവിടെ വെച്ച് കാണുന്നതിനോട് ഖിയാസാക്കി ആണ് നടക്കുന്നത്. അതേ മാറ്റല്ലേ. ഖിയാസുൽ ഗായിബി അല ഷാഹിദി ഫാസിദ്, ഷാഹിദിന്റെ മേലെ ഗായിബിനെ ഖിയാസാക്കലി വെറും ഫാസിദാണ്. അതുപോലെ ഫഖമ അന്നൽ ഇൽമ ഇദ്റാഖുൽ, ഇൽമ എന്നുള്ളത് ഒരു ഇദ്റാഖല്ലേ. വഹും യഅലമൂനഹു ലാ ഫീ മകാനിൻ വലാ ജിഹത്തിൻ വലാ മഹദൂദൻ വലാ മഹ്സൂറ, ഒരു ഹദ്ദോ ഒരു ഹസ്റോ ഒരു ജിഹത്തോ ഒരു മക്കാനോ ഇല്ലാതെ കണ്ട് അള്ളാഹുവിനോടുള്ള ഇൽമ ബന്ധപ്പെടുന്നില്ല നമ്മളിത് അല്ലേ. ഫഖദ റുഇയത്ത്, ഇതുപോലെ തന്നെ റുഇയത്ത് അതിനകണ കുറച്ചുകൂടെ മുങ്കശി പതി കൊണ്ടുവന്നല്ലേ വന്നിട്ടുള്ളൂ. ഇദ്റാഖിന്റെ ഒന്നാണ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞില്ലേ, അഖലിയത്തും നഖലിയത്തും ഉണ്ടല്ലോ. അവർക്ക് ദക്കറൽ അഖലിയത്തിനോട് പറഞ്ഞു ദബ്ഡ
കുറെ ലവാസി വണ്ണിയില്ലേന്ന് അവർ മുറുകെ പിടിക്കുന്നത്. ബഹുവ വാരിദ മൗരിദൽ മദിഹി, മദിഹിന്റെ സ്ഥാനത്ത് വന്നതാണല്ലോ അല്ലേ. അപ്പം ബസറ് കൊണ്ടുള്ള ഇദ്രാക്ക് ഉണ്ടായാൽ ആ മദിഹ് പോയില്ലേ എന്നാണ് ചോദിക്കുന്നത്. പയ്യപ്പോൾ ഇദ്രാക്കുഹു ബിൽ ബസറി നഖസൻ വഹു വാരിഹി മുഹാലുൻ, അപ്പൊ കാണൂല എന്ന് പറഞ്ഞത് കാണപ്പെട്ടു അല്ലേ, അപ്പൊ അതിന്റെ ഡീസന്റ് കുറഞ്ഞത്, വീര്യം കുറഞ്ഞത്. വഉജീബ അൻ ദാലിക ബി അന്ന മാന ലാ തുദ്രികുഹു ലാ തുഹീതു ബിഹി, ഇഹാത ഇല്ലാതെ പറഞ്ഞിട്ടുള്ളൂ അലാ അന്നഹു, അപ്പൊ എന്താകും ലാ തുദ്രികുഹു ഇഹാത ഇല്ല എന്ന് പറഞ്ഞ ഒരു തരം ഇദ്രാക്ക് എന്തുണ്ടാകും അല്ല. ആയത്തിൽ മൻഫിയതാണ് ഇദ്രാക്ക് അല്ലേ. ഹദീസിൽ ഇസ്മത്തും ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി താറുണ്ടാകുന്ന അവസരത്തിൽ എന്താകണം ഒപ്പിക്കാൻ നല്ലത്? ഇഹാത ഇല്ലാത്ത റുഹ്യത്തായിരിക്കും. അലാനഹു ഖാല ലാ തുദ്രികു വലം ലഖു ലാ തറാഹു, ലാ തറാഹു എന്ന് പറഞ്ഞിട്ടില്ല. ഫല അബ്സാറു ലാ തുഹീതു ബിഹി, അതാണ് ബിലാ തനാഹി എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കമ അന്നൽ ലഖുല ലാ തുഹീതു ബിഹി, അക്കലുകൾക്കും ഇഹാത ഇല്ല. എന്താ ചുരുക്കത്തിൽ ഹക്കിനത്തൊട്ട് തെറ്റിപ്പോയിട്ടുണ്ട് അഹലു സുന്നത്തിനോട് എതിര് വന്ന കാരണത്തിന് വേണ്ടി. ഓർക്കെന്താ തെളിവ്? ഇമ്മാലി തമസ്തുക്കിൽ ആദാത്ത് കൊണ്ടവർ മുറുകെ പിടിച്ച് ആദത്തനുസരിച്ചാണ് ഓരോ സംസാരങ്ങള്. ഫൽസഫിയായ കായികകളിലേക്ക് ഒരു ചാഞ്ഞിട്ടുണ്ട്. വല്ലാഹു യഹ്ദി മൻ യശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഫലാസിബ ഫഫി സുന്നത്തി, ഫലാസഫിനെ പറ്റി എല്ലാം നല്ലോണം പറഞ്ഞിട്ടുണ്ട്. മാ യക്തദീ വുഖൂഉഹാ ഫീഹാ ലിൽ മുഅ്മിനീന ഇലൻ, മുഅ്മിനീങ്ങൾക്ക് അത് സംഭവിക്കുമെന്ന് തെളിഞ്ഞത് ഹദീസിൽ വന്നിട്ടുണ്ട്. ലിമാ വർദ ഫീൽ ഹദീസി മാ മഅനാഹു, ഹദീസിൽ വന്ന ഒരു മഅന പറയട്ടെ. യുനാദി മുനാദി മിൻ ഖിബലില്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിളിയാളം. കുല്ലു ഉമ്മത്തിൻ തത്തബിഉ മഅബൂദഹ, ഓരോ ഉമ്മത്തും അവരവരുടെ മഅബൂദിനോട് പിൻപറ്റട്ടെ. അപ്പോ ഓരോപരപര മഅബൂദിനെ കൂട്ടി പിടിച്ചോളാം. ഫഉബാദു ശംസി, അപ്പൊ ശംസിന്റെ ഉപാധികൾ എന്താകും? യുൽഖൗന മഹാ ഫിന്നാർ, ശംസിനോടൊപ്പം നരകത്തിലും കിടും. ഓരോ മഅബൂദും ആബിദിനോടൊപ്പം നിലപ്പെടും. ഇല്ലാ മൻ റളിയല്ലാഹു അൻഹും, അല്ലാഹു തആല പൊരുത്തപ്പെട്ട ചിലരൊഴികെ. കഈസ വ മറിയം വ അലി, ഇവരൊക്കെ ആരാധിച്ച കൂട്ടരുണ്ട്. അപ്പൊ അവിടെ മഅബൂദ് അടക്കം ഈസാ നബിനെയും മറിയം ബീബിനെയും അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയിട്ട് ഇടൂല, മനസ്സിലാകുന്നില്ലെന്ന്. അവരെ അതിന് പ്രേരിപ്പിച്ച ഷൈത്താനോടൊപ്പം കൊണ്ടു അവിടെ കൊണ്ടുപോയിടും. ഈ ഉമ്മത്താണ് ബാക്കിയാകാൻ അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുത്ത വിഭാഗം. വഫിഹ മുനാഫിഖുഹ, മുനാഫിഖും കൂടെ കൂട്ടത്തിലുണ്ടാകാം. മുനാഫിക്ക് വേറെ ഇലാഹിനെ പറ്റി ആരാധിച്ചിട്ടില്ലല്ലോ. അവർ പറയുന്നത് ഞങ്ങളെ മഅബൂദനെ കാണുന്നത് വരെ ഇവിടെ നിൽക്കാം. ഫതജല്ലാലഹും മലക്കുൻ, ഒരു മലക്കഥാ തജല്ലിയാവുകയാണ്. ഭൂമിയിലുള്ള ബഹരുകൾ മുഴുവനും വെക്കപ്പെട്ട് ഫീ നഖറത്തി ഇബ്ഹാമിഹി, ഇബ്ഹാമിന് നഖറ ഉണ്ടല്ലോ ഈ പീഠം, അതിന് വെച്ചാൽ അവസിഹ, അതിന് നിൽക്കാൻ മതിയാകും. ഞാൻ നിങ്ങൾ റബ്ബാണ് എന്ന് പറയും. ഇംതിഹാനല്ലഹും, അവർ എന്ത് പറയുന്നു എന്ന് അറിയാനുള്ള പരീക്ഷണമാണിത്. അവർ പറയും നീ റബ്ബേ, നമ്മുടെ റബ്ബിന് തഹയ്യസ് ഇല്ല, ഒരു പ്രത്യേക സ്ഥാനമില്ല. വാന്ത മുതഹയ്യസ്, നീ മുതഹയ്യസ് ആയിട്ട് വരുന്നുണ്ടല്ലോ. സുമ്മയത്തജല്ലാലഹും മലക്കുന്നാഫറു, മറ്റൊരു മലക്കഥ തജല്ലിയാകുന്നു. ലൗബുദിയത്ത് ബിഹാറുള്ളറി, ഭൂമിയിലുള്ള ബിഹാറുകൾ മുഴുവനും വെച്ച്. മിസ്ലുഹ, അതിനോടൊപ്പം മുഴുവനും വെച്ചാൽ നഖറത്തി ഇബ്ഹാമിഹി ലവസിഹ, ഇബ്ഹാമിന്റെ നഖറത്തിൽ. ഫയഖൂലൂന ലഹു മിസ്ലമാ ഖാലൂലിൽ അവ്വൽ, അവ്വൽ ഇങ്ങനോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞു. റബ്ബനാ
പിന്നെ അല്ലാഹു തആല തജല്ലിയാകുന്നു. ഫയഖ്ദുൽ മുഅ്മിനൂന സുജ്ജദ, മുഅ്മിനീങ്ങൾ സുജൂദിലായി കൊണ്ട് വീഴുന്നു. ഫയുദീദുൽ മുനാഫിഖൂന സുജൂദ, കൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ പോലെ സുജൂദ് ചെയ്യണമെന്ന് മുനാഫിഖീങ്ങൾ ആഗ്രഹിക്കുന്നു. ഫയഖ്ദിറൂൻ, അവർക്ക് സാധിക്കില്ല. എന്തുകൊണ്ട്? അന്നഹു യസീദു ളുഹൂറുഹു മുതബ്ബക്കൻ, അവർ ളഹ്റ് വളയുന്നില്ല, പലക വലയിപ്പോയി. ഫയുനാദിൽ മുനാദി വംതാസിൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഏ മുജ്രിമികളായവരെ മുഅ്മിനീങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയപ്പെടും. വഹാദാ മാനാ ഖൗലിഹി തആല യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദഅൂന ഇലസ് സുജൂദി എന്ന് പറഞ്ഞ ആയത്ത്. സുജൂദിലേക്ക് വിളിക്കപ്പെടുന്നു, അവർക്ക് കഴിയാൻ കഴിയുന്നില്ല. അപ്പൊ യുക്ഷഫു അൻ സാഖിൻ എന്ന് പറഞ്ഞത് ഒരു മുതഷാബിഹായ കലിമത്താണ്. ഫകശ്ഫു സാഖ് ഇൻദൽ ഖലഖ്, ശേഷക്കാരായ ഉലമാഇന്റെ അടുക്കൽ കശ്ഫു സാഖ് എന്ന് പറഞ്ഞ മുഅവ്വലുൻ തഅ്വീല് കൊടുക്കണം. ഇങ്ങനെ ബി കശ്ഫിൽ ഹിജാബ്, ഹിജാബിന് ഉയർത്തുക, ഔകമാക്കാല, അല്ലെങ്കിൽ മറ്റൊരു തഅ്വീലുകളും ഉണ്ട്. മറ്റ് വരികയുള്ളു, നിങ്ങൾക്ക് വിഷമാണെങ്കിൽ അത് നിർത്തുക. ലിക്കായിന്റെ വിഷയല്ലേ, ഇതിനും കേട്ടാ മാട്ടില്ല. മുസന്നിഫ് പറയുന്നു ഫീ ജന്നത്തിൽ ഖുൽദി എന്നാ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ജന്നത്തിൽ ഖുൽദിൽ വെച്ചാ കാണുന്നു. അപ്പം ഖിയാമത്ത് നാളിന്റെ മുറ്റത്തോ അതിന്റെ മുമ്പോ അതിന്റെ പരിസരത്തോ കാണുമോ എന്നാ പിന്നെ ചോദ്യം. ഖിയാമത്ത് നാളിന്റെ നടുമുറ്റുണ്ടല്ലോ, അവിടെ മോമിനീങ്ങൾക്ക് അവിടെ ഉണ്ട്, ഇതിന്റെ റുഹിയത്തിന്റെ ഉണ്ട് എന്നാണ് ഐലൻ എന്ന് പറഞ്ഞാൽ ജന്നത്തിൽ ഉള്ളത് പോലെ തന്നെ. ബഹുവ സഹീഹു, അത് സഹീഹായ കൗലുമാണ്. മനസ്സിലായില്ല? വലിൽ കൊപ്പാരി, കുഫ്ഫാറുകൾക്കും കാണും. എന്തിനാണ്? ലിയകൂനൽ ഹജബു അലൈഹിം ഹസറത, ഹിജാബ് അവർക്ക് ബേജാറും ബേവലാതി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ജലാൽ, അപ്പൊ ജലാലിന്റെ സിഫാത്ത് കൊണ്ട് കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. കുഫ്ഫാറിന് ിൽപ്പെട്ട പലർക്കും സംഭവിച്ചിട്ടുണ്ട്. മുൻകഴിഞ്ഞ സലഫിങ്ങളുണ്ടല്ലോ, ഖലഫിങ്ങളും മുമ്പ് പറഞ്ഞല്ലോ, 300 500 എന്നൊരു ഖിലാഫ്. ولا خفاء في انها نوع مشاهده اذ مشاهده ഒരു നൗആണ് എന്ന് സംശയിക്കണ്ട. തകൂന ബിൽ ഖൽബി ലാ ബിൽ ഐനി, ലാഹിറായ കണ്ണുകൊണ്ടല്ല ഖൽബ് കൊണ്ട് മാത്രമാണ്. അപ്പം യക്കദത്തിൽ എന്തുണ്ടാകും? ഷുഹൂദ് ഉണ്ടാകുന്നത് പോലെ മനാമിയിൽ കുറച്ചുകൂടെ ഷുഹൂദ് വർദ്ധിച്ചു എന്ന് മാത്രം. യക്കദത്തിലെ ഷുഹൂദിൽ എന്തുണ്ട്? കാണുന്നതും കേൾക്കുന്നതും ഒച്ചപ്പാടൊക്കെ തടസ്സങ്ങളായിരിക്കും, വറക്കത്തിൽ അല്ലങ്ങട മാറി. അപ്പൊ ഷുഹൂദ് ഖാലിസായി. ഇത് മനസ്സിലാകുന്നുണ്ടാവും? നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ അത് തന്നെ പറയണം. എന്നോട് ശേഫനാക്കൊണ്ട് ഭക്തി ആദരവ് ഇവിടെ വേണ്ട. മുനാഫിഖീങ്ങൾക്കും കുഫാറിനോ തന്നെ. ലാകിന്നൽ ഹഖ് അന്നഹും ലം യറൂ, കാണൂല അന ഹഖ് കണ്ടോ. ലിഖൂലി തനകല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൽ മഹജൂബൂൻ, അതാ അന്നത്തെ ദിവസം റബ്ബിനെ തൊട്ട് മഹജൂബീങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നൻ ചോദിക്കും, അവർ മോമിനിയങ്ങളെ കൂട്ടത്തിൽ അവിടെ ഇടകലന്നിട്ടല്ലേ ഉള്ളത്, അതിന് ഒരു കൂട്ടത്തിൽ കാണാനും ഒരു കൂട്ടം കാണാതിരിക്കാനും സാധ്യത ഉണ്ടല്ലോ. ഒരു കണ്ണ് കാണുന്ന ആളും ഒരു കുരുടനും കൂടി സാധനം നോക്കിയാൽ കുരുടന് കാണൂല, മറ്റൊരിക്കും കാണുമല്ലോ. അതിനെതിരല്ല, അതാ പറയുന്നത്. വലായത്തിൽ മുനാഫിഖീങ്ങൾ മോമിനിയങ്ങളോട് കൂടിക്കലർന്നിട്ട് തിക്കി തിരക്കിയാൽ ഫിൽ ഖിയാമത്തിൽ ഉണ്ടെങ്കിൽ റൊയ്യത്തഹോ, മുനാഫിഖിന് കാണണം എന്നില്ലല്ലോ, അതാകുന്നില്ലല്ലോ. ആ വൈന്നമാ കൗലഹു ഫീലും തഖ്ലീദും കമാ കാനു യഫ്അലുനഹു ഫിദ്ദുനിയാ, അവരെ കൗലഹു ഫീലും എന്തൊക്കെ എന്താണ്, അവർ ദുനിയാവിൽ ഒരു അഭിനയം മാത്രമാണ് ഉണ്ടാകുന്നത്. സുജിദിലേക്ക് പോയി, സുജിദിലേക്ക് പോകാൻ സാധിക്കുന്നില്ല.
അവര് സുജൂദിലേക്ക് വിളിക്കപ്പെടുമ്പോൾ ഇസ്കാത്തിലേക്ക് വന്നിട്ടില്ല എന്നല്ല കാരണം പറഞ്ഞത്, ഇസ്കാത്തിനോട് കളിച്ചു വരാന്ന് പറഞ്ഞു. തജല്ലി ഉണ്ടാകാതെ ഇന്നലെ പറഞ്ഞില്ലേ? ഇപ്പൊ പറഞ്ഞു പല മാറിയും ഒരാക്കന്റെ ജലാലും മറ്റേ കണ്ണ ജമാലും വരാലോ, ഒന്നി തന്നെയാണല്ലോ. നമ്മിപ്പോ ഒരു പഴഞ്ഞിരി പുഷ്പ എടുത്ത ലോണം മണപ്പിക്കുമ്പോ ഹാ 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 എന്തെങ്കിലും വേണോ? അവിടെ തന്നെ ഒരു വണ്ടിനെ പിടിച്ചാൽ കേട്ട് ഉടനെ ചത്ത് മുട്ടുണ്ടാവും. ഒറ്റ പുഷ്പല്ലേ സാധനം, അത് വരട്ടെ തിരക്കൂട്ടുണ്ടാ. അള്ളാഹുവിനെക്കുള്ള തകർബാകുന്നവര് അഫ്ളലായ എന്ത് കണ്ടു ആണോ തകർബാകുന്നത് ഞാൻ ചോദിക്കും. അങ്ങനെ നൂറാം തവണ കണ്ട് വസഅലഹു ചോദിച്ചു, അഹമ്മദേ എന്റെ കലാമിന്റെ തിലാവത്ത് കൊണ്ടാണ് അടുത്തത്. അതന്നെ പറഞ്ഞില്ലേ, സാധനമെല്ലാം വാങ്ങി ബില്ലും മറിച്ചിട്ട് ഇവിടെ കഷ്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അല്ലേ ഇത്? ബിഫഹമിൻ വബിഗൈരി ഫഹമിൻ എന്ന് ചോദിക്കുമ്പോ വന്ന് ഫക്കാല ബിഫഹമിൻ വബിഗൈരി ഫഹമിൻ. അപ്പൊ കലിമത്ത് നേരെയായ ഇതത്തിന്റെ അന്ന് തിലാവത്തിന്റെ മുരിയിട്ടീന്നായി. ഫഹമോട് കൂടിയായ പിന്നെ അറ്റം പറയാനില്ല. മനാമിനെ പറ്റി മനാമിന്റെ കിതാബിൽ ഏഴോളം കിതാബുണ്ട് ഇവിടെ എല്ലാത്തിലും അതും തന്നെ റോയത്തുള്ളാഹിയ നാലത്തെ നമ്പർ ഉണ്ടല്ലേ. വാനം അന്നഹു ഇദാ റുയ ഫിൽ മനാം, മനാമിൽ കാണപ്പെട്ടാൽ ഫഖദ യറാ ബിസ്സിഫത്തി അല്ലതീ ദുക്കിറത് ഫി തൗഹീദ്, തൗഹീദിൽ പറയപ്പെട്ട സിഫാത്ത് കൊണ്ട് കാണപ്പെടും. അപ്പൊ നമുക്ക് ഹദീദല്ലോ ഓതിയല്ലോ, വഹിയ ഹഖുൻ അത് ഹഖ് തന്നെയാണ്. സിഫത്ത് കൊണ്ട് കാണപ്പെടും. അപ്പൊ അല്ലാഹു തആല യോജിക്കാത്ത സിഫത്തായി. എന്നിട്ടോ അങ്ങനെ കണ്ടു വെച്ചിട്ട് റായിനോട് കൽപ്പിച്ചെന്തെന്ന് ശറഈനോട് വിരുദ്ധമായി കൽപ്പിക്കുകയും ചെയ്ത് താൻ കാലലഹു അസ്കത്ത് അങ്കൽ തക്ലീഫ്, തക്ലീഫിനെല്ലാം എനിക്ക് ഒഴിവാക്കി തന്നു എന്നൊരു ബിളിയാണോ? അപ്പൊ കണ്ടത് അള്ളാനല്ല ഷൈത്താനും, രണ്ട് കാരണമായി. ഒന്ന് തക്ലീഫിന് ഒഴിവാക്കി എന്ന് പറഞ്ഞതും ഹവാദിസിന്റെ സിഫാത്തും. അതനുസരിച്ച് എനിക്ക് മനാബിൽ ഇങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമൽ ചെയ്താലോ കൽപ്പിച്ചിട്ടില്ല എന്നാ ഫഹുവ റസൂലൻ മിൻ ഇൻദില്ലാ, അള്ളാന്റെ പക്കൽ നിന്ന് ഒരു ദൂതനായിരിക്കും, അള്ളാന്റെ അയിനല്ല. ഫൈദാ അലിംതദാലിക തആല മന്ന ശൈത്താനു ഖദ യതമസല ബിൽ മൗലാ ജല്ല ജലാലു വൽ അഹദ് ഖൗലൈ. അപ്പൊ അള്ളാഹുവിന്റെ പേരും പറഞ്ഞിട്ട് എന്താക്കും? ശൈത്താൻ കോലം മാറി വരും എന്ന് രണ്ട് കോലിൽപ്പെട്ട ഒരു കോല് പ്രകാരം ശൈത്താൻ കോലം മാറി വന്നതാണ്. തങ്ങളെ കൊണ്ട് കോലം കിട്ടൂല. തങ്ങളൊരാൾ കണ്ടാൽ ഹക്കായി തന്നെയാണ് കണ്ടതിലുണ്ട്. എന്നൊരാൾ മനാമിൽ കണ്ടു കഴിഞ്ഞാൽ ഹക്കായി തന്നെ കണ്ടിരിക്കുന്നു, ശൈത്താൻ എന്നെ കൊണ്ട് കോലം കെട്ടൂല. തങ്ങളെ കണ്ടാൽ കാലലഹു പറഞ്ഞു തക്കാലീഫ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹക്കാണ്, പക്ഷെ ഗലത്ത് പറ്റിയത് റായിന്റെ വക്കൽ നിന്നാണ്. ഇതിനെപ്പറ്റി കുറേ വിശദീകരണം, നീണ്ട 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 വിശദീകരണം, അത് ഇമാമൻ റബ്ബ് യൂസഫ് നബഹാനി റളിയല്ലാഹു അൻഹു വളരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്.
വൽഫർക്കു. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞു രണ്ട് കോലിൽപ്പെട്ട ഒരു കോല് പ്രകാരം മൗലനെ കൊണ്ട് എന്താകും തമസ്സുലാകും എന്നും നബിതങ്ങളെ കൊണ്ട് തമസ്സിലാകില്ല. അപ്പൊ അള്ളാനെ കാണാൻ ഇല്ല ചോദിപ്പിച്ചുവല്ലോ. വൽഫർക്കു അന്നല്ലാഹ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാനെ പോലെ ഒരു ഷൈഉം ഇല്ല. ഫതംസീലു ശൈത്താനി ബിഹി ലാ യദുറു ഫിൽ അഖീദ. അപ്പൊ ശൈത്താൻ ഒരു കോലം കെട്ടി മോലിയായിട്ട് ചമഞ്ഞാൽ ഇവിടെ ഞാൻ അതിന് കോട്ടവുമില്ല. കാരണം അള്ളാഹനെ അള്ളയായിട്ട് തന്നെ മനസ്സിലാക്കിയില്ല. നമ്മൾ ദജ്ജാല് വന്നിട്ട് കാണുന്ന എല്ലാം വലക്കം പറഞ്ഞാൽ എന്താവൂല, ഒന്നുമില്ല. ഹാദിസാണ് അല്ലെങ്കിൽ അഞ്ചലിത് പോലെ എല്ലാം കൂടെ മാത്തലാക്കാലോ. അതിൽ ഖിയാമുൽ ബുർഹാനി അലാ ഖിലാഫിഹി. തങ്ങൾ ബഷറാണല്ലോ. പലവ് തമസ്തീത്താൻ തങ്ങളെ കൊണ്ട് കോലം കെട്ടിയാ തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ദീനിയുടെ പ്രസാദാകും. അതുകൊണ്ട് അള്ളാഹു തആല കാത്തതാണ്. ഇനി ഷൈഖുനൽ മുഹല്ലിഫ് കബുലിയാക്കളിപ്പെട്ട കിബാറിയങ്ങളുണ്ടല്ലോ, ഓസുലാദം അതുകൊണ്ട് തുടങ്ങിയ മഹാന്മാര്, അവരെ കൊണ്ടും ശൈത്താൻ കോലം കെട്ടൂല. ഇത് പണ്ടേ മഹബ് ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് എന്റെ ഇബാദ് എന്ന് പറഞ്ഞതിൽ ആരും പെട്ട് അമ്പിയാക്കളും പെട്ടു അവലിയാക്കളും പെട്ടു കിബാറുള്ള അവലിയെല്ലാം പെട്ടു. ഇവന്റെ കാഴ്ചയിൽ തെറ്റുണ്ട്. അതിനെ കുറേ വിശദീകരണം കൊണ്ട് ഒരുപാട് വിശദീകരണം യൂസഫ് നബഹാനി മാമ അതുപോലത്തെ ഒരു കിതാബ് ഇറങ്ങിയിട്ടില്ല എന്ന് പറയണം. ആദ്യം എന്താ മനാമ എന്ന് പറയും, പിന്നെ കാണപ്പെടുന്നതിന്റെ രൂപം എന്താണെന്ന് പറയും, മിസാലാണോ കാണുന്നത് അല്ല അങ്ങനെ തന്നെ ഇപ്പൊ ഉള്ള തനിരൂപമാണോ കാണുന്നത്, മിസാലാണോ കാണുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന നബിനെങ്കിൽ ഇപ്പം കണ്ടു എന്ന് ചോദിച്ചു. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിട്ടാണ് ചിലർ കാണുന്നത്. ഇപ്പൊ അങ്ങനെയാന്ന് ഇപ്പൊ റോളാ ഷെരീഫിലി ഹസറത്തിലല്ലേ ഉള്ളത്, ബദറുദ്ധ ഇപ്പൊ ഇല്ലല്ലോ. അതിന് പറഞ്ഞ ആലമുൽ മിസാലില് ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഫീഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ക്ലിപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, വേഗം മനസ്സിലാക്കാൻ. ഹാമിൻ ഹബീബിന്റെ മടിത്തട്ടിയിൽ മറികൊട്ടൊക്കെ പെടുന്നത്, ഹലീം ഹബീബിന്റെ അവിടെ പോയത്, ഇതെല്ലാം ഫീഡ് ചെയ്യാം. എന്നിട്ട് ഓരോ കഷ്ടത്തിൽ ഇങ്ങനെ കൊടുക്കുക. ഇതിൽ മുഴുവൻ വാക്യത്തെ വേണമെങ്കിൽ 23 കൊല്ലത്തെ വാക്യത്തും വേണമെങ്കിൽ കാണിക്കാം. ഇവരെ വഹയും കൊണ്ടുവരുന്ന കാണിച്ചു കൊടുക്കാം. ഇനി ഒരു ഒരു കഷ്ണയുള്ളൂ, അതങ്ങളുടെ തീർത്തക്ക നമുക്ക് ബന്ധപ്പെടിക്കാം. ും പറഞ്ഞ കൗലം ആണ്. ബിൽ ബസരി, ബസത് കൊണ്ട് തന്നെ കണ്ടു. എന്തുകൊണ്ട് പരലോകത്തേക്ക് ഉമനീയങ്ങൾക്ക് കുറച്ച് ബാക്കി വെച്ച കാര്യം കാലയെ കൂട്ടി എന്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതിനോട് ആകെ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ തെളിഞ്ഞാൽ ഇതും തെളിഞ്ഞ് മറ്റുള്ള ഉമ്മത്തിന് ഇല്ലാത്ത പ്രത്യേക പദവികളായിരിക്കും തങ്ങൾക്കുണ്ട്. ലാ ബിൽ കൽബി ഫക്കത്ത്, കൽബ് കൊണ്ട് മാത്രമല്ല, അത് പിന്നെ അവരിയാക്കുണ്ടാകാം. അതാ ആയിഷ ബീബിന്റെ കൗലാണ്. അപ്പൊ ഒരു ഭാഗത്ത് ആയിഷ ബീബി ഉണ്ടാകുമ്പോ ഓറും വലിയ പണ്ഡിതയല്ലേ ഇബ്നു അബ്ബാസ് നിങ്ങന്ത ഒരു ഭാഗത്ത് കൂടി അതിനൊരു ചില കാനൂനുണ്ട് ചില ആളെ തിരഞ്ഞെടുക്കുന്നില്ലേ പണ്ട്, അല്ല നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അല്ലാ സൈദിന മുഹമ്മദിനുള്ളത് എല്ലാ റിവായത്തിലും ഉണ്ട്. അന്നേരം പിന്നെ ആ കാണാത്താക്ക് തെളിവായിക്കൂടെ. ഞാൻ ചോദിച്ചു ആട്ടിനെന്താ ഉണ്ടാവില്ല, ചെവി ഉണ്ടാവില്ലേ? ഒരാട്ട് ചെവി മുറിക്കപ്പെട്ട ആട്ടിനെ കണ്ടു. എന്നാൽ ഈ നിങ്ങൾ ആട്ടിന് ചെവിയില്ല എന്നാണ് വിധിക്കുന്നത്? അല്ല മറ്റുള്ളതിനെ കണ്ടിട്ട് ചെവി ഉണ്ടെന്ന് വിധിക്കില്ലേ? നാരേ സലാത്തിന് ഇജാസത്ത് കൊടുക്കുന്ന സകല ഇജാസത്തിൽ സകല രിവായത്തിൽ എന്തുണ്ട്? അലാസീന മുഹമ്മദിന് ഇല്ലതിയുണ്ട്. ഇയാള് കണ്ടതിലില്ലെങ്കിൽ എന്താകണം? അല്ലതി അവിടെ കൂട്ടിക്കൊടുക്കേ വേണ്ടി. ആ പാവം ചെവി മുറിക്കപ്പെട്ട ആട്ടിന് എന്താകണം കഷ്ടമുണ്ടോളി ഞാൻ പോയിട്ടെന്ന് ഒന്ന് തൊഞ്ഞിച്ച് കൂട്ടിയിട്ട് ചെവി ആക്കി കൊടുക്കാന്ന് പറയാൻ വേണ്ടി. അല്ലാണ്ട് എല്ലാ ആടുകളെയും ചെവി മുറിക്കും, കാരണം ഞാൻ കണ്ട ആട്ടിന് ചെവിയില്ല എന്ന് പറയേണ്ടി. ചെറുക്കത്തെ വാട്സപ്പ് കിട്ടിയപ്പോ എന്താ ഇതിനെ കൊണ്ടൊരു കളി തുടങ്ങി.
ചീത്ത പറയലോ അതാക്കൽ ഇതാക്കലോ, വേറെ പണി വേണ്ട മനുഷ്യന്മാർക്ക്. ആയിഷ ബേബിയ പറയുന്നത് അതല്ലേ, വറജ്ഹ ഖൗല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖൗല തർജിഹാക്കപ്പെട്ട എന്തുകൊണ്ടാണ്? ലിയന്നഹു മുസ്ബിതുൻ, അവർ മുസ്ബിതാണ്. ഹദീസിൽ ഉണ്ടെന്നും ഇല്ലെന്നും വന്നാൽ എന്താകും? ഇസ്മാത്തിന് തെളിവെടുക്കുക. ഹദീസിന്റെ ഉസൂലാണ്, ഒന്നിൽ ഉണ്ട് എന്നും ഒന്നിലില്ല എന്ന് വന്നാൽ ഉണ്ട് എന്നുള്ളത് തെളിവ്. അല്ലെങ്കിൽ പിന്നെ അയാളെ ഹദീസ് പറ്റ തള്ളി എന്നുള്ള അർത്ഥം ഉണ്ടാവില്ല. ബഹുവ മുഖദ്ദം അലൻ നാഫി, ആയിഷ ബേബി നഫി അല്ലേ, നഫിനാക്കണം ഒന്നിക്കണം. ഏതോടൊപ്പം അലാൻഹലാം തൊതിരിക്കുന്ന മനഹാന്നാ പറയുന്നത്. ആ അതിന്റെ കാലഘട്ടം ആയിഷ ബേബി അന്ന് ഉണ്ടായിട്ടില്ല. ഇസ്രാ മേരാജിന് പറഞ്ഞില്ലേ, ഞാൻ കിടക്ക തപ്പി നോക്കുമ്പോ നബിതങ്ങളെ കണ്ടില്ല. ഇസ്രാ മേരാജിന് പോയാന്ന് കിടക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ആയിഷ ബേബി അന്ന് പാണ്ട അല്ലേ? ഇത് ആ കാലം നഷ്ടപ്പി ചോദിച്ചത് സംഭവല്ലേ. ഇനി വലം തക്കായ ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹുവിനെ കാണൽ സംഭവിച്ചിട്ടില്ല, മറ്റൊരാൾക്കും സംഭവിച്ചിട്ടില്ല. വാമ്മൽ കലീം, അപ്പൊ മൂസ ലഭിക്കുന്നുണ്ടായി ഫലം ചേരാ കണ്ടിട്ടില്ല. കഥയോട് പറഞ്ഞത് പറഞ്ഞത് മല പൊളിഞ്ഞപ്പോ മൂപ്പറ പദം കെട്ട് വീഴുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? കാണിക്കാൻ മാത്രമുള്ള തജല്ലിക്ക് ദുന്യാവ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന്. എല്ലാം ഒഴുകിപ്പോവോ? എല്ലാത്തിനും നമ്മ നാടൻ മിസാല് പറഞ്ഞാല് ഓരോരേ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന് നല്ല വേഗം മനസ്സിലാക്കാനുള്ള ഉദാഹരണം എന്താന്ന് വെച്ചാല്, ഞങ്ങൾക്ക് എന്താകണോ ഒരു ബുണസൈയാക്കണം, മുട്ട എത്ര ചൂട് തുറക്ക പാത്രത്തിന്, ആ അല്ലെങ്കിൽ എന്താകും കുറച്ചും കൂടി ചൂട് കൂട്ടിയാലേ അത് മറ്റേ ഓംബ്ലൈറ്റാകും. എന്തതിന് പറയേണ്ടി എന്താ പറഞ്ഞ പ്ലേറ്റൊന്നല്ല അനുസ്മല്ലിങ്ങാനൊന്നല്ല, ആ അത് കുറച്ചും കൂടെ കൂടിയാണ്ട് കെരിഞ്ഞു മണക്കുന്നുണ്ടാവും. ഇതേമാതിരി കാണാവുന്ന ഭാഗത്തിന്റെ തജല്ലി എന്താ കണ്ടു ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആക്കുമ്പോൾ മലയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാം നിരപ്പായിട്ട് കിട്ടും. മാറും കാണുന്ന ആളും ഉണ്ടാവില്ല. ഏത് പക്ഷെ കണ്ടു കണ്ടില്ല ഇബ്നു അബ്ബാസ് തങ്ങളും പിന്നെ ആയിഷ ബീബിയും തമ്മിൽ ഒരു ഖിലാഫ് ഉണ്ട്. നമ്മുടെ ഇബ്നു അബ്ബാസ് തങ്ങളെ കൗല മുന്തിച്ചു ജംഹൂറും. മാത്രമാണ് അവർക്ക് കിട്ടിയത്. വഹു ആദമാതായാഹു, അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ആദമായ ഗോളും അത് തന്നെയാണ്. കാണാതെ കണ്ടുള്ള കലാമ് കേട്ടു, കേട്ടു എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചു എന്ന് പറയാം. അതിന് കേട്ടു എന്നാലും പൈസ കൊണ്ട് കേട്ടു എന്ന് വെച്ചിട്ടുണ്ട്. കലീമൻ, അങ്ങനെയാണ് കലീമ എന്ന് പേര് വന്നത്. വലം ജുസമ്മൻ നബി, എന്നാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലീമെന്ന്, കലീമുല്ലാഹി എന്ന് അസ്മാൻ തങ്ങളെ അസ്മാവ് നബിയിലുണ്ട്, പക്ഷെ അറിയപ്പെടലേ ഹബീബുല്ലാന്നല്ലേ കലീമെന്ന്. അതിനാക്കാണ് വലിയ പദവി കൊടുത്തത് കൊണ്ട് അതെന്തായിരുന്നറിയോ, ഇതിലങ്ങ് ലയിച്ചു പോയതാന്ന്. ഇതുപോലെ സഹാബികൾ ഔലിയാക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ചോദ്യം വന്നത്, സഹാബികളെല്ലാം വിരാത്തിൽ കുബറല്ല വിചാരിക്കേണ്ടത്? തങ്ങൾക്ക് കലാമും നൽകപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? വിജയിച്ചിട്ടുണ്ട്, അതാണ് കലാമിനാക്കാണ്. എന്താണ് റുഹിയത്ത്? റുഹിയത്ത് കിട്ടിയപ്പോൾ, അപ്പൊ സഹാബി എന്നുള്ള വലിയ പേര് കിട്ടിയപ്പോൾ വലിയുള്ള എന്ന് പറയില്ല. ആരെങ്കിലും ദയവ ചെയ്ത് ഏതെങ്കിലും വലിയാഴ്ച വന്നു നോക്കാം, അബന്ധായി മനാമ പുറത്തുപോയി, ഷുഹൂദും പുറത്തുപോയി, എനിക്ക് കൊടുക്കേണ്ട പേര് നാലില് മുല്ലിൽ നിന്നാണ്. കീല ഫാസിക്കാണെന്ന് കീലുണ്ട്, കീല മുർത്തദ്ദാണെന്ന് കീലുണ്ട്. പതായ കൗലൽ കുഫർ എന്നാണ് ആര് പറഞ്ഞ കവിയർ പറഞ്ഞത്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, അതും കൂടെ തീർന്നാ തീർന്ന് ഒറ്റ തീരല് തീരലും വാഹിരും.
ഒരു ആരിഫുണ്ട് ഇബ്നുൽ ഫാദിദ് റളിയല്ലാഹു അൻഹു. മൂപ്പർ വലിയ കവിയാ. മൂപ്പർക്ക് അലിഫ് ബാ താ സാ പോലെ നമ്മളെ വിജയ പോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും കാഫിയുടെ ദീവാനുണ്ട്. അതിൽ അള്ളാഹിനെ പറ്റി മഹബത്ത്, റസൂലിനെ പറ്റി മഹബത്ത്, മഹബത്തിൽ ലയിച്ചിട്ട് അതിൽ തന്നെ മുങ്ങിക്കുളിച്ച ഒരാളാണ് മുഹിബ്ബാം. അപ്പൊ പറയുന്നതിന് എന്താവില്ല, മൂപ്പർ ഫനായിൽ അവസ്ഥയിലാണ്. ആ കലാമിലുണ്ട് ഒന്ന്, അതാ നോക്കണേ. നിങ്ങൾ എന്ത് ചെയ്യും? കുറെ രക്ഷപ്പെടുത്തണ്ടേ. അല്ലാഹുവിന്റെ നിയമത്തണ്ടെന്ന് എന്റെ തറഫിൻ അനുവദിച്ചിട്ടുണ്ട് നിലറത്തൻ ഒരു കാഴ്ച. എങ്ങനത്തെ കാഴ്ചയാണ്? അമ്മൽ തുഹ, ഞാനത് കുറെ കാലമായി കൊതിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നെറത്തിന് ഞാൻ എനിക്ക് അനുവദിച്ചേ. അതുകൊണ്ട് ഫഖദൗതു മഹറൂഫൻ, ഞാനൊരു മഹറൂഫായ ആളായി മാറി. വക്കുന്തു മുനക്കറ, അതിന്റെ മുമ്പ് ഞാൻ മുനക്കറായിരുന്നു എന്ന് പറഞ്ഞു. ആരാണോ അറിയപ്പെടാത്തത്. അപ്പൊ ഈ നാഹിദിപ്പം തന്ന് മുമ്പത് കണ്ണുണ്ട് കണ്ടുകൊണ്ടി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അനുവദിക്കുന്ന അള്ളാനെ കണ്ട് നേടിയ ഈ അർത്ഥമുള്ളത് മുങ്കഴിഞ്ഞ സാലിഹീങ്ങളെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാമാൽ അതിവിടെ മുടക്കാനും പറഞ്ഞിട്ടില്ലല്ലോ. അബുല്ലസ് നിഷാദലി റളിയല്ലാഹു അൻഹു ആണ്ട് 300 ദിവസം തങ്ങളെ മുസാഫയത്ത് ചെയ്യുന്നാടോ. ഓരോ ശിഷ്യനാണ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബിൽ കാണാം. മുരീദന്മാരോട് പറയും, എന്റെ ഈ കയ്യണ്ട, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല എന്ന് എണ്ണീറ്റ് പറയും. അത്ര തവണ തങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്ത് കയ്യാണ് കൈകൊണ്ടാ അങ്ങോട്ട് കൈ കഴിഞ്ഞ് വെച്ചുകൊടുക്കും. പക്ഷെ തങ്ങളെ കാണുന്നതിന് ഇവിടെ മഹാല് കണ്ടില്ല. അപ്പൊ വാബാഹ തറഫി നദറത്തിന് തങ്ങളെ കാണലെന്നാവാലോ അർത്ഥം. രണ്ട്, വൈദാ സഅൽതുക അൻ അറാക ഹഖീഖതൻ ഫസ്മഅ വലാ തദ്ഹൽ ജവാബി ലം തറാ. ഞാൻ നിന്നോട് ഒന്ന് കാണണം എന്നാവശ്യപ്പെട്ടാൽ ഫസ്മഅ, അതിന് അനുവദിക്കണം എന്ന് പറഞ്ഞു. എന്നോട് പറയുന്ന ജവാബ് ലന്തറ, കാണൂലാന്ന് പറഞ്ഞക്കല്ലാം. ഓടുന്നുണ്ടോ അമ്മോ, മടുത്തിട്ടോ? അതാൻ പാടില്ല, എല്ലാത്തിനും നല്ല റാഹത്ത് വേണം. എനിക്ക് ഇത്ര ഉഷാറെന്താന്ന്, ഇന്നലെ അന്നാ തുടങ്ങിയ സ്വഭാവങ്ങൾ വരെ ഉറങ്ങിയിട്ടില്ല. ഉറക്കി നാട്ടിലേ ഇല്ല, ഞാൻ എന്താ കണ്ടിരുന്നു? അപ്പൊ ലന്തറ കാണൂലാന്ന് പറഞ്ഞിട്ട് എന്നാ വടക്കയാക്കല്ലേ എന്ന് പറഞ്ഞു. ഇനി മറ്റൊന്ന്, അവിടെയാണ് ആ ബൈത്തിനെ കുറച്ച് കൊടുക്കേണ്ടതെന്ന് തന്നെ ശർഹ നോക്കിയിട്ടും കൊടുക്കു തീർന്നിട്ടില്ല. എന്നാലും ഏതാണ്ട് കൊടുക്കിച്ചിട്ട് പറയാം. വമുന്നാല സം ഈ എന്റെ സം എന്നെ അവിടെ നിന്ന് മിന്നത്ത് ചെയ്യണം. അപ്പൊ എന്താക്കണം? കിതാബ് കേൾക്കണമെന്നായി. എപ്പോള് കാണുന്നതൊണ്ട് തടഞ്ഞാൽ എങ്ങനെ? ബില്ലൻ ഉപയോഗിച്ചിട്ട് തടഞ്ഞു. ലൻ തറാന്നല്ലേ പറയുന്നത്. ലൻ ഉപയോഗിച്ചു കൊണ്ടിട്ട് റുഹിയത്തിനെ തടഞ്ഞാൽ എന്താക്കണം? സമയം പകരം കൊടുക്കണം. എന്തുകൊണ്ട്? ഫമൻ കബിലി, എന്റെ മുമ്പുള്ള ഒരാള് ലഗത്തി, എന്റെ മുമ്പ് ലഗത്തിൽ കയറി ആ സംഹ കേട്ടിട്ട് തന്നെ വളരെ രുചികരമായിട്ടുണ്ട്. സംഹ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ബഹുമല്ലാത്തോ, അത് തന്നെ വലിയൊരു കോളാന്ന്. അപ്പൊ കാഴ്ച നടഞ്ഞാലും അതുമല്ലാതെ ലഗത്തുള്ള കാര്യമാണ്, അത് കിട്ടിയാലും മതി. ഇതെല്ലാം അത് യൂഹിമു അന്ന മഖ്സൂദഹു റുഹിയത്തുല്ലാഹി തആല, അല്ലാഹു തആലാന്റെ റുഹിയത്ത് ആണ് മഖ്സൂദ് എന്നും. അത് എവിടത്തേക്ക് നോക്കിയിട്ട്? അങ്ങനെ വാദിച്ച രണ്ട് കോലിൽ ഒരു കോല് പ്രകാരം കാഫിറായി പോകില്ല ഇബ്നുൽ ഫാരിദ്. ഇല്ല, ഖുൽതു, അതിന് ശാരിഹി പറയുന്നു, അഹസ്സനുമായി ഉജാബദി, അത് നല്ല മറുപടി. എന്നതാലിക്ക ഖിതാബുൽ ലിൽ ഹദ്റത്തിൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിനോടുള്ള ഖിതാബാണ്. അവിടെ ആർക്കും ഒരു മാനുണ്ട്. ഫഖൗലുഹു അനി മമുന്ന അലാ സംഇ എന്ന് പറഞ്ഞില്ലേ, അയ്യാ റസൂലുള്ളാ ഇല്ലം തൗലിനീ ദാതക,
തങ്ങൾ ആ ദാത്ത് എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ ഹിതാബ് കേട്ടാലും മതി. കാരണം ആ ഹിതാബ് കേൾക്കുന്നത് തന്നെ വലിയ രുചികരമായ സംഗതിയാണ്. ബിലദീദിൽ ഹിതാബി, നമ്മൾ ദലായിലിൽ മുഖത്തിന് കാണാം, ബിലദീദിൽ ഹിതാബി. തങ്ങളോട് ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പെരുമാറി എങ്ങനെയുള്ള അന്തറാന്നല്ലേ, ആ മാതിരിയുടെ പെരുമാറ്റം തങ്ങളെ വന്ന് എന്നോട് ഉണ്ടായിരുന്നു. അള്ളാഹ് തങ്ങ കാണിച്ചാന്നല്ലോ, തങ്ങ കാണിച്ച ഇതാന്ന് തെളിവെന്ന് എന്താണ് മറ്റു വരി കൊണ്ട് തെളിവ് പിടിക്കുന്നത്? എന്തുകൊണ്ട്? ഞാൻ കാണുന്നില്ലെങ്കിലും കണ്ടോളെ കണ്ടോട്ട്, കണ്ടോളെ കണ്ടേ. അതാ എനിക്കൊരു കണ്ണ് ബാക്കിയാക്കണമേ, ലഹല്ലിയ ജൗമൻ, ഏതെങ്കിലും ഒരു ദിവസത്തിൽ അറാബിഹ ആ കണ്ണുകൊണ്ട് കാണും, കബല മുഖത്തിനെ മരിക്കുന്നതിന് മുമ്പായിട്ട് തങ്ങളെ നിന്നെ കണ്ടാണ് കാണുന്ന ഒരു കണ്ണു ബാക്കിയാക്കിയ. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഉദ്ദേശം എന്താണ്? ഈ വരി കൊണ്ട് ശരഹങ്ങൾക്ക് ഇലാഹിയായ ഹദ്റത്തിൽ വെച്ചാണ് പറഞ്ഞാൽ തന്നെയും ഇതെല്ലാം ഷുഹൂദിന്റെ ഓരോ ഷുഹൂദ് മൂത്തും മൂത്തും വന്നു കഴിഞ്ഞാൽ എന്താകുന്നറിയ, ആ ഷുഹൂദ് മാത്രം തെളിയുകയും ഹാദിറെല്ലാം വായിപ്പാകുകയും ചെയ്യും. ഹാദിർ വായിപ്പാകുന്ന അവസരത്തിൽ അയ്യാനിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ടുള്ള അയ്യാന് എന്നുള്ളത് എന്താ, സൂഫിയാക്കൾ പറഞ്ഞാലും നിസ്യാദത്ത് മാത്രമാണെന്ന് പറഞ്ഞിരുന്നത്. കൽബിയായ റുഹ്യത്തിന്റെ മേലെ അല്ലത്തി ഖാല ഫീഹ, അതിൽ തന്നെ മൂപ്പർ പറഞ്ഞിട്ടുണ്ട്, അനില്ലാ മഅല്ലഹബാബി റുഹ്യതക അല്ലത്തി ഇലൈഹ ഖുലൂബുൽ ഔലിയാഇ തുസാരിഊൻ എന്നുണ്ടതാ. അനില്ല നമ്മൾക്ക് നൽകണമേ മഅല്ലഹബാബി, ഹബാബികളോടൊപ്പം റുഹ്യതക അല്ലത്തി അവിടുത്തെ റുഹ്യത്തിൽ അല്ലത്തി ഇലൈഹ അല്ലത്തി എങ്ങനത്തെ റുഹ്യത്താണ്, തുസാരി ഇലൈഹ ഖുലൂബുൽ ഔലിയാഇ ഔലിയാക്കളെ കൽബ് അടുത്തേക്കാണ് എന്താക്കുന്നത്, ചാടി വീഴുന്നത്. അപ്പൊ കൽബ് കൊണ്ടുള്ള റുഹ്യത്ത് തന്നെയാണ് എന്ന് തോന്നുന്നു. ചുരുക്കത്തിൽ എന്തായി എന്നറിയോ, ദുന്യാവിലും കാണൂല ആഹ്റത്തിലും കാണൂല എന്ന് പറഞ്ഞ കൂട്ടരായും മേത്തോസിനാക്കട്ട് പോയി. ദുന്യാവിൽ കാണൂല ആഹ്റത്തിൽ കാണുമെന്ന മോമിനിയങ്ങൾ ബാക്കിയായി ഇതല്ലേ. ഇനി ദുന്യാവിൽ കാണും ആഹ്റത്തിൽ കാണൂല എന്ന് അങ്ങനെ പാർട്ടി വന്നിട്ടേ ഇല്ല. യക്കളത്തം കാണും എന്ന് പറഞ്ഞ പാർട്ടി നാലിലും ഒന്നുമില്ലായിട്ടും പുറത്തുണ്ട്. അപ്പൊ സൂഫിയാക്കൾ പറഞ്ഞത് മുഴുവനേത് റുഹ്യത്തുൽ ഖൽബ്. ഫഖൗലുഹു വഅബാഹ തർഫീനന ഖൽബി എന്നർത്ഥം. വസമ്മാഹു തറഫൻ, അത് കണ്ണെന്നെങ്ങനെ പേര് വന്നു. തജബ്ബുദൻ, അത് മജാസാണ്, കാണാൻ കാഴ്ചയും ഇദ്രാക്കും രണ്ടും തന്നെയുണ്ട് ഇതിനുണ്ടല്ലോ. അയ്യന്നൽ കലാമ കാരിജുൻ മഹദതിൽ കിനാറ്റി, ഇത് കിനാറ്റിന്റെ സ്ഥാനത്താണ്, സൂചനാ വാക്കുകളാണ് മുപ്പറതെല്ലാം. അലിയ, അതില് അലിയായ ദാത്തിനെ കുറിച്ച് ചർച്ചയൊന്നുകൂടി ഇല്ല. അപ്പൊ തങ്ങളുടെ ഹിതാബാകാം, മുൻകഴിഞ്ഞ മശൈഖന്മാരോടും ആകാം. പിന്നെ ദമാശ്ശേരി അലുസുന്നത്തിനെ ചീത്ത വന്നിട്ട് കഴുതാന്ന് വിളിച്ചതിനുണ്ടെന്നാക്കിന്നറിയാം. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വന്നിട്ട് അയാളെ പിടിച്ചൊരു മാത്താക്കുന്നതാണ്. ഇനി നബവിയാത്ത് ഇനിയിപ്പടുക്കട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ.